അങ്ങനെ പൂജറിന്റെ മാതിരി ഇരിക്കും. ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين تزود من الدنيا فإنك لا تدري إذا خن ليل هل تعيش إلى الفجر ബഹുമാനാദരുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, മുത്തഅല്ലിമ സുഹൃത്തുക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ബഹുമാനന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജന്നത്തുൻ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ ധാരാളം പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള മഹത്തായ തൗഫീഖ് പാവപ്പെട്ട മുത്തഅല്ലിമായ എനിക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഏറ്റിത്തരുമാറാകട്ടെ. മനുഷ്യന്റെ മനസ്സ് ആരോഗ്യവാനാകുമ്പോൾ, ശക്തിയുള്ളവനാകുമ്പോൾ, പലപ്പോഴും ആരോഗ്യമില്ലാത്ത സമയത്തെക്കുറിച്ച് മറന്നുപോകുന്ന രൂപത്തിലാണ് മനുഷ്യന്റെ മനസ്സ്. ആരോഗ്യമുള്ള സമയം വരുമ്പോൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ
മനുഷ്യനെ പലപ്പോഴായി വഞ്ചിച്ചു കളയുകയാണ്. അതുകൊണ്ടാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ മനുഷ്യനെ വഞ്ചിച്ചു കളയും എന്ന് ഞാൻ ഭയപ്പെടും. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അസ്സിഹ, മനുഷ്യന്റെ ആരോഗ്യമുള്ള സമയത്ത് മനുഷ്യന് പല ധാരണകളും പല ചിന്തകളും മനുഷ്യനെ തിന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കാൻ കാരണമായിക്കൊണ്ടേയിരിക്കും. അതുപോലെ വൽ ഫറാ, മനുഷ്യന്റെ അവധി സമയങ്ങൾ, വിശ്രമ സമയങ്ങൾ, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തൊരു സമയം, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തൊരു സമയം മനുഷ്യനുണ്ടെങ്കിൽ അത് മനുഷ്യനെ വഞ്ചിച്ചു കളയാൻ ചിലപ്പോൾ കാരണമാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്പാരോഗ്യമുണ്ടെങ്കിൽ, അല്പം നല്ല ആരോഗ്യമുള്ളതായി തോന്നുന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ അഹങ്കാരം വർദ്ധിക്കും. ഒറ്റപ്പെട്ട ചില കസേരകൾ മുന്നിൽ കാലിയുള്ളത് നമ്മൾ തന്നെ കാണുന്നുണ്ട്. ഒറ്റയും വാടക കൊടുക്കാത്ത കസേര ഇല്ലല്ലോ, ഉണ്ടോ? ഇതിനൊക്കെ വാടക വേണ്ടേ? നമ്മളെല്ലാത്തിനും വാടക കൊടുക്കേണ്ടി വരും. വീട്ടിലെ ആളുകൾ ഇങ്ങനെ നിൽക്കി നോക്കും, അവരറിയില്ല. അവർ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒറ്റപ്പെട്ട കസേരയൊന്നും ബാക്കിയുള്ളത് പോലും കാണൂല. ബിയേക്കിലിരിക്കുന്നവർ ഇങ്ങനെ മുന്നിൽ കയറിയിരുന്നാൽ പിന്നിൽ കസേര ഉണ്ടെങ്കിൽ പിന്നിൽ വരുന്നവർ കയറി ഇരിക്കാൻ അത് കാരണമാകും. ഓരോരുത്തരും ഉറപ്പ് വരുത്തുക, എന്റെ മുന്നിൽ ഒരൊറ്റ കസേര ഇല്ല, ഒറ്റ കസേര മുന്നിൽ കാലി ഉണ്ടാകില്ല. മോണിറ്റർ ഒന്നുകൂടി ഒന്ന് റെഡി ആകണം. റെക്കോർഡിലോ കിട്ടാൻ പറ്റില്ല, സൗണ്ട് വിളിക്കാത്ത രൂപത്തിൽ. മനുഷ്യന്റെ ആരോഗ്യ സമയം, വെറുതെ ഇരിക്കുന്ന സമയം, അതൊക്കെ മനുഷ്യനെ ചിലപ്പോൾ വഞ്ചിച്ചു കളയും. അല്പ ആരോഗ്യമുള്ള സമയത്താണ് മനുഷ്യന് തോന്നുന്നത് എന്റെ അധികാരം കൊണ്ട് ഞാനങ്ങ് നേടിയെടുക്കും, എന്റെ ശക്തി കൊണ്ട് ഞാനങ്ങ് നേടിയെടുക്കും, എന്റെ ചിന്ത കൊണ്ട് ഞാനങ്ങ് നേടിയെടുക്കും, എന്റെ ബുദ്ധി കൊണ്ട് ഞാനങ്ങ് നേടിയെടുക്കും, എന്റെ കഴിവ് കൊണ്ട് ഞാനങ്ങ് നേടിയെടുക്കും എന്നൊക്കെ മനുഷ്യനിങ്ങനെ തോന്നുകയാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മനുഷ്യന്റെ ഒരു കാര്യം, ഈ യഥാർത്ഥത്തിൽ ഇത്തരം അഹങ്കാരത്തിന്റെ ചിന്തയുമായി ജീവിക്കുന്ന മനുഷ്യന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. നമ്മുടെ നഖത്തിന്റെ വലുപ്പമില്ലാത്ത, നമ്മുടെ പല്ലിന്റെ വലുപ്പമില്ലാത്ത, അതിലും ചെറുതാക്കി പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ രോമങ്ങളുടെ നീളം പോലും ഇല്ലാത്ത വളരെ ചെറിയ ഉറുമ്പ് അല്ലേ? ഇല്ലേ, അത്ര ചെറിയ ഉറുമ്പൊന്നും ഇവിടെ ഇല്ലേ? ഒപ്പുറം ഭാഗത്തൊന്നും ഇല്ലേ? ഞങ്ങൾ നാട്ടിലൊക്കെ ഉണ്ട്. ആ ചെറിയ ഉറുമ്പ്, ഞങ്ങളുടെ നാട്ടിൽ നെയ്യുറുമ്പ് എന്ന് പറയും. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. എന്താ പറയാ? നെയ്യുറുമ്പ് എന്ന് പറയും. ആ നെയ്യുറുമ്പ്, ആ ചെറിയ ഉറുമ്പ് മനുഷ്യൻ രാത്രിയിൽ നല്ല അധികാരത്തോടെ വലിയ ഊങ്കോടെ അവനുണ്ടാക്കിയ അവന്റെ വലിയ വീട്ടിൽ വലിയ അധികാരവും കാണിച്ചിങ്ങനെ കട്ടിലിന്റെ മേലെ പോയി അങ്ങ് കിടന്നു. കിടന്നപ്പോഴാണ് അവന്റെ അധികാരം പഠിപ്പിക്കാൻ ഉറുമ്പ് വന്നത്. ഉറുമ്പ് പതുക്കെ കട്ടിലിന്റെ കാല അതേ കാലിന്റെ മേലെ കൂടി ഇങ്ങനെ കയറി വന്നു. വലിയ അധികാരിയായിട്ട് കിടക്കുകയല്ലേ, ആ മനുഷ്യന്റെ രണ്ട് ചുവട്ടിലേക്കും രണ്ട് ഭാഗത്തു നിന്ന് രണ്ട് ഉറുമ്പുകൾ അങ്ങ് കയറി ചെന്നു. അതുവരെ വലിയ അഹങ്കാരം കാണിച്ച മനുഷ്യനാണ്, വലിയ കിബറ് കാണിച്ച മനുഷ്യനാണ്, അതുവരെ ഞാൻ തിരക്കേടില്ല എന്നിങ്ങനെ ചിന്തിച്ച മനുഷ്യനാണ്. അവന്റെ ചെറിയ കാതിലേക്ക് ചെറിയ ഉറുമ്പങ്ങ് കടന്നു ചെന്നപ്പോ പിന്നെ കിടത്തം കിട്ടുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഇവൻ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ചുവട്ടിലാണ് കഥയെ ഉറുമ്പ് കയറിയതെങ്കിലും തിരിച്ചു പിടിച്ചു കൊടുക്കണം, ഈ ചുവട്ടിൽ ഉറുമ്പ് കയറിയാൽ ഇത് മേൽപോട്ടാക്കി കൊടുക്കണം, ഈ ചുവട്ടിലാണ് കയറിയതെങ്കിൽ ഇത് മേൽപോട്ടാക്കി കൊടുക്കണം
ഇയാളെ രണ്ട് ചുവട്ടിലും ഓരോ ഉറുമ്പുകൾ കയറിയിരിക്കുകയാണ്. എങ്ങോട്ട് തിരിക്കണമെന്നറിയുന്നില്ല, എങ്ങനെ തിരിയണമെന്നറിയുന്നില്ല, എങ്ങോട്ട് നോക്കണമെന്നറിയുന്നില്ല. ആന വന്ന് ചുവട്ടിൽ കയറിയിട്ടില്ല, ഒരു പശു വന്നിട്ട് ചുവട്ടിൽ കയറിയിട്ടില്ല, ഒരു കാള വന്ന് ചുവട്ടിൽ കയറിയിട്ടില്ല, ഒരു പോത്ത് നിന്റെ അടുക്കൽ വന്നിട്ടില്ല. നിന്റെ രോമത്തിന്റെ നീളം പോലും ഇല്ലാത്ത ചെറിയ ഉറുമ്പ് നിന്റെ കാതിലേക്ക് എത്തിയപ്പോൾ, നിന്റെ രണ്ട് കാതിലേക്ക് കയറിയപ്പോൾ, നിന്റെ അധികാരം മുഴുവനും താഴെ വെച്ചു പോയി, നിന്റെ അഹങ്കാരം മുഴുവനും താഴെ വെച്ചു പോയി. പിന്നെ നിനക്ക് അഹങ്കാരം പറയാനില്ല, അഹംഭാവം പറയാനില്ല, കിബിറ് പറയാനില്ല. ഇതല്ലേ മനുഷ്യൻ? ഒരു ചെറിയ ഉറുമ്പ്, ആ ഉറുമ്പ് നമ്മളെ കടിച്ചിട്ടില്ല, ആ ഉറുമ്പ് നമുക്ക് വിഷം ചീറ്റിയിട്ടില്ല, ആ ഉറുമ്പ് നമുക്കെതിരെ സമരം നീതിയിട്ടില്ല. മൂപ്പരെന്തെങ്കിലും തിന്നാൻ കിട്ടൂന്ന് മനസ്സിലാക്കിയിട്ട് അറിയാതെ കയറിയത് നിന്റെ കാതിലായി പോയി, നിന്റെ ചെവിയിലായി പോയി. കാതിലെ കുറുമ്പ് കയറിയപ്പോ കിട്ടിയ ഉറക്കം കെട്ടുപോയി, പിന്നെ രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല. അന്നത്തെ രാത്രിയിൽ അവനതാ എങ്ങനെയോ അധ്വാനിച്ച് രണ്ട് കാതിൽ നിന്നും ഉറുമ്പിനെ പുറത്താക്കി, രണ്ടുപേർക്കും ടി സി കൊടുത്ത് പറഞ്ഞയച്ചു, ഇനി ഇവിടെ കാണാൻ പാടില്ല. രണ്ട് ഉറുമ്പിനെയും കിട്ടിയപ്പോ കയ്യിന്റെ മേലിൽ പിടിച്ചിട്ട് തുരുമ്പി അങ്ങ് ചാടിക്കളഞ്ഞു, ഇനി ഈ വഴിക്ക് കാണണ്ടതില്ല. റൂമ് മുഴുവനും അടിച്ചു വാരിയില്ല എന്ന് പറഞ്ഞു റൂമിൽ കിടന്ന ഭാര്യനെ രണ്ട് തെറിയും വിളിച്ചു. അങ്ങനെയാണല്ലോ, ചില ആളുകൾക്ക് സമാധാനം വേണമെങ്കിൽ ഒന്ന് ഭാര്യനെ തെറി വിളിക്കണം. അത്തരം സ്വഭാവക്കാരൊന്നും മലപ്പുറം ജില്ലയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഭാര്യന്റെ കുറ്റം പറയണം, അപ്പൊ കുറച്ച് സമാധാനം ഉണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ മുതലാളിയാണെങ്കിൽ തൊഴിലാളിയെ കുറ്റം പറയണം, അടുത്തുള്ളവരെ തെറി വിളിക്കണം, അടുത്തുള്ള ആളോടൊന്ന് ചൂടാകണം. ചൂടായാലോ അയാൾക്ക് സമാധാനമായി, സംഗതി ഒന്നും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ചൂടായാൽ മതി. അങ്ങനെ വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. പറഞ്ഞു വന്നത് ഭാര്യനോട് വെറുപ്പ് പിടിച്ചു, ഭാര്യം അതേ പാവം ഭാര്യ രാത്രിയിൽ ഉറക്കിൽ എഴുന്നേറ്റ് റൂം മുഴുവനും മുട്ടിയിട്ട് എല്ലാ ഭാഗവും മുട്ടി നല്ല നിലക്കൊന്ന് അടിച്ചു വാരിയിട്ട് കിടക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ, ഉറുമ്പ് മൂക്കില, ഉറുമ്പ് വന്ന് മൂക്കിൽ കയറിപ്പോയി. ഈ രാത്രി സമയത്താ മനുഷ്യന്റെ വെറുപ്പ് കാണേണ്ടത്. ചോദിക്കട്ടെ മനുഷ്യ, നീ വലിയ MLA ആണല്ലേ, നീ വലിയ മന്ത്രിയാണല്ലേ, നീ വലിയ പഞ്ചായത്ത് പ്രസിഡന്റ് ആണല്ലേ, നാട്ടിൽ പറയാനെണ്ണുന്ന കാരണവരാണ് അല്ലേ, നാട്ടിൽ അറിയപ്പെട്ട മുതലാളിയാണ് അല്ലേ, ഒരുപാട് തൊഴിലാളികൾ നിന്റെ കീഴിലുണ്ട് അല്ലേ, ഒരുപാട് ആളുകൾ നിന്റെ കീഴിലായി ജോലി ചെയ്യുന്നുണ്ടല്ലേ. പറഞ്ഞിട്ടെന്താ, ഒരു ചെറിയ ഉറുമ്പിന്റെ മുന്നിൽ നിന്റെ അധികാരത്തിന്റെ വില കണ്ടോ നീ? നിന്റെ പണത്തിന്റെ ഹൂക്കിന്റെ വില കണ്ടോ നീ? ഒരു ചെറിയ ഉറുമ്പിന്റെ മുന്നിൽ നിന്റെ അധികാരത്തിന്റെ ഹൂക്ക് കണ്ടോ? നിന്റെ പണത്തിന്റെ ഹൂക്ക് കണ്ടോ? നിന്റെ ശക്തിയുടെ ഹൂക്ക് കണ്ടോ? രാവിലെ സ്വഭയ്ക്ക് എഴുന്നേറ്റ് സ്വഭയും നിസ്കരിച്ച് ജിമ്മിന് പോയിട്ടില്ലേ? പോകാത്തത് കൊണ്ടല്ല മലപ്പുറം ജില്ലക്കാരനായ നീ രാവിലെ എഴുന്നേറ്റ് ഫുട്ബോൾ കളിച്ചില്ലേ? ഖുർആനോത്ത് മറന്നാലും ഫുട്ബോൾ കൈവിട്ടിട്ടില്ല, ഫുട്ബോൾ കളിക്ക് ഒരു അടി പോലും പിന്നോട്ട് പോയിട്ടില്ല. നിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്തോ ഫുട്ബോൾ ആണെന്ന് നീ ഡയലോഗ് അടിച്ചില്ലേ? ആ ചെറിയ ഉറുമ്പിന്റെ മുന്നിൽ നിന്റെ ആരോഗ്യം എവിടെ? നിന്റെ ശക്തി എവിടെ? നിന്റെ ബുദ്ധി എവിടെ? ഒന്നും പറയാനില്ല, ഒക്കെ അടിയറവ് പറഞ്ഞു പോയി. ഓ മനുഷ്യ, ഇതാണ് മനുഷ്യൻ. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എപ്പോഴും. എനിക്കുള്ള അധികാരമോ എനിക്കുള്ള ശക്തിയോ ഒന്നും നിലനിൽക്കുന്നതല്ല, ഒന്നും പറയാനുള്ളതല്ല. ഈ
വലിയൊരോർമ്മയോടെയാകണം മനുഷ്യന്റെ ജീവിതം. ആലോചിച്ചു നോക്ക്, ഇവിടെ എന്തേലും പറയുന്നത്, ഈ നാട്ടിന്റെ പേര് ഞാൻ മറന്നുപോയി. കുളപ്പുറം അതെനിക്കറിയാം. ഇവിടെ എന്താ പറയുന്നത്? സൗത്ത് കുളപ്പുറം. അല്ലെ, കുളപ്പുറം സൗത്താ? മുതാഫിലെയോ അല്ലെങ്കിൽ മുതാഫോ, എന്തായാലും കുഴപ്പമില്ല. സൗത്ത് കുളപ്പുറ അല്ലെങ്കിൽ കുളപ്പുറം സൗത്ത്? കുളപ്പുറം സൗത്ത് എന്നാ പറയില്ലേ. ഈ കുളപ്പുറം സൗത്ത് നിരാക്ക് കോഴിക്കോടൊക്കെ പോകണം. വലിയരെ, ഞങ്ങളെ നാട്ടിന്ന് കോഴിക്കോടൊക്കെ ഡയറക്റ്റ് ബസ്സില്ല. ഡയറക്റ്റ് ഞങ്ങളെ നാട്ടിന്ന് ബസ്സില്ല. ഉദാഹരണം പറയുമ്പോ അങ്ങനെ ചിന്തിക്കുന്നതിന് തെറ്റൊന്നും ഇല്ലല്ലോ. ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഉദാഹരണം ഇപ്പൊ എന്തും പറയാലോ, എന്തും സങ്കല്പിക്കുകയും ചെയ്യാലോ അല്ലേ. സങ്കല്പിക്കുമ്പോ എന്തും സങ്കല്പിച്ചൂടെ, എന്തും സങ്കല്പിക്കാം. സങ്കല്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരാള് ഇവിടുന്ന് കോഴിക്കോടേക്ക് ഡയറക്റ്റ് ഒരു ബസ് കയറണം. ഡയറക്റ്റ് കോഴിക്കോടേക്ക് ഒരു ബസ്, അത് ഈ കുളപ്പുറം സൗത്തിൽ നിന്ന് അരമണിക്കൂർ കൂടുമ്പോഴേ കോഴിക്കോടേക്ക് ഡയറക്റ്റ് ബസ്സുള്ളൂ. അല്ല, 10 മിനിറ്റ് കൂടുമ്പോ ഉണ്ട്. ഞാൻ ചോദിച്ചിട്ടില്ല, അദ്ദേഹം പറഞ്ഞത് ഉദാഹരണമാണ് എന്ന് പറയുമ്പോ അതങ്ങ് വിചാരിക്കണം. പിന്നെ 10 മിനിറ്റ് കൂടുമ്പോ ഉണ്ട്, 5 മിനിറ്റ് കൂടുമ്പോ ഉണ്ട്, കാ മണിക്കൂർ കൂടുമ്പോ ഉണ്ട് എന്ന് പറയണ്ട. അരമണിക്കൂർ കൂടുമ്പോഴേ ബസ്സുള്ളൂ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കുക. അവർ അരമണിക്കൂർ കൂടുമ്പോഴാണ് ഇവിടുന്ന് കോഴിക്കോടേക്ക് ഡയറക്റ്റ് ബസ്. ആ ബസ് കിട്ടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം ഒരമണിക്കൂർ നടക്കണം. ഇല്ല, എന്റെ വീടിന്റെ തൊട്ടാ ബസ് സ്റ്റോപ്പ് എന്ന് പറയണ്ട, ഉദാഹരണമാണ്. അരമണിക്കൂർ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കണം. ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുപോയി, നല്ല വെയിലാരെ വരുമ്പോ മഴ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കേണ്ട ഉദാഹരണമാണ്. നല്ല വെയിലാ, വെയിലും കൊണ്ട് അരമണിക്കൂർ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. വല്ലാതെ ക്ഷീണിച്ചു. ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ എത്തുമ്പോ അതാ ആ സമയത്തുള്ള ബസ്സിന്റെ ബേക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. ഉപരി ഇവിടെ നിർത്തിയിട്ട് പോയതാ, നമ്മൾ ഒരു സെക്കൻഡ് അങ്ങ് വൈകിപ്പോയി. എങ്ങനെ ഒരു സെക്കൻഡ് അങ്ങ് വൈകിപ്പോയി. അതുകൊണ്ട് ബസ്സുകാരൻ നിർത്തിയില്ല. ബസ്സുകാരൻ ബസ് നിർത്തിയിട്ട് ബസ് കൂടെ ബൈക്ക് പോയി. ബസ് ഇങ്ങനെ പോകുന്നത് ഇയാൾ കണ്ടിട്ടുണ്ട്, ബസ്സിന്റെ ബേക്കേ കണ്ടിട്ടുള്ളൂ, മുന്നേ കണ്ടിട്ടില്ല. ബസ് അങ്ങ് പോയത് കണ്ടപ്പോ ഇയാള് ചിന്തിക്കുകയാണ്, അൽഹംദുലില്ലാ. എത്ര ആൾ അൽഹംദുലില്ലാ എന്ന് പറയും, സ്വന്തം തന്നെ ചിന്തിച്ചോ. ബസ്സിന്റെ ബേക്ക് കണ്ട മനുഷ്യനാ, അൽഹംദുലില്ലാ. റബ്ബ്, എന്റെ റബ്ബ്, ആ ബസ് എനിക്ക് കണക്കാക്കിയില്ലല്ലോ. അതിനെന്തെങ്കിലും ചിലപ്പോൾ എനിക്ക് ഖൈറുണ്ടാകാം. അൽഹംദുലില്ലാ, ഇതുവരെ നടന്നിട്ടൊരു അപകടവും ഇല്ലാതെ എന്റെ റബ്ബ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ടല്ലോ. ആ റബ്ബ് ഒരു അപകടവും ഇല്ലാതെ എന്നെ കോഴിക്കോട് എത്തിക്കും ഇൻഷാ അല്ലാ. നല്ല മനുഷ്യന്മാരാണെങ്കിൽ അങ്ങനെ ചിന്തിക്കൂ. ഇനി അല്ലെങ്കിലോ, അല്ലാത്ത പഠിച്ചവൻ തന്നെ. എന്നാ പിന്നെ കുറച്ചു മുമ്പ് തന്നെ ഇറക്കിക്കൂടായിരുന്നു പഠിച്ചോരിക്ക്. ആ 10 മിനിറ്റ് മുമ്പ് ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ബസ് കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഞാനെങ്കിൽ അതിന് മുൻപേ ഇറങ്ങിയിരുന്നെങ്കിൽ ബസ് എനിക്ക് നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടാകാം. ഏതായാലും വീണ്ടും ഒരു അരമണിക്കൂർ കാക്കേണ്ടി വന്നു. അടുത്ത ബസ് വരുന്നത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അരമണിക്കൂർ വീട്ടിൽ നിന്ന് വെയിലും കൊണ്ട് നടന്ന് പ്രയാസപ്പെട്ട് വന്നതല്ലേ. അരമണിക്കൂർ ബസ്സിന് കാത്തിരിക്കുന്നു, വെയിലിന് കുറവില്ല. SSF ബസ് സ്റ്റോപ്പില്ല, അല്ലെങ്കിൽ സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാര് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ടില്ല. ഉദാഹരണമാണ് ഇവിടെ ഉണ്ട് എന്ന് പറയണ്ട. ഉദാഹരണമാണ് ഒരു ബസ് സ്റ്റോപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ അരമണിക്കൂർ വെയിലില്ല, വെയിലും കൊണ്ട് ബസ് കാത്തിരിക്കുന്നു. ഒരു മണിക്കൂർ വെയിലില്ല, ബസ്സിന് കിട്ടാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് അരമണിക്കൂർ നടന്നു. ബസ് കിട്ടാൻ വേണ്ടി അരമണിക്കൂർ ബസ്സിന് കാത്തു നിന്നു. വെയിലിന്റെ പ്രയാസം എത്രയാണ്? ആ വെയിലിന്റെ പ്രയാസം, അത് 2016 വെയിലല്ലേ. പണ്ടൊക്കെ നമ്മൾ ഉപ്പാപ്പാര് കണ്ട വെയിലൊന്നുമില്ലല്ലോ. ആ വെയിലിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അരമണിക്കൂർ തികഞ്ഞടുത്ത ബസ്സുകാരൻ വരുന്നത്. ഇയാള് വെയിലിന്റെ ചൂടുകളുണ്ട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ബസ് സ്റ്റോപ്പ് എന്ന് എഴുതി വെച്ച സ്ഥലത്ത് നിന്ന് ബസ് നിർത്താതെ പോകുമോ എന്നുള്ള ഭയത്താണ് രണ്ട് കൈയും പിടിച്ചങ്ങ് നീട്ടുകയോ. നിർത്താതെ പോകല്ല ഡ്രൈവറേ, കാരണം ഒരു കൈ നീട്ടിയിട്ട് ഇയാൾ നിർത്താതെ പോയാലോ. രണ്ട് കൈയും അങ്ങ് നീട്ടിപ്പിടിച്ചു. ബസ്സിന്റെ ഡ്രൈവർ നിർത്തിയില്ല, ബസ്സിന്റെ ഡ്രൈവർ നിർത്താതെ അങ്ങ് പോയി. ബസ്സിന്റെ ഡ്രൈവർ നിർത്തിയില്ല, ബസ്സിന്റെ ഡ്രൈവർ ഒരൊറ്റ പോക്കങ്ങ് പോയി. നല്ല സന്തോഷം ഉണ്ടാവൂലേ, അല്ലേ? നല്ല സന്തോഷം ഉണ്ടാവൂലേ? നല്ല സന്തോഷം ഉണ്ടാവും. സന്തോഷം ഉണ്ടാകും എന്ന് മാത്രമല്ല,
ആ ഡ്രൈവർക്ക് നമ്മൾ ആദരിക്കാത്ത വാക്കുകൾ ഉണ്ടാകൂല, അയാളെ വിളിക്കാത്ത തെറി ഉണ്ടാകൂല, അയാളെ കുറിച്ച് പറയാത്ത കുറ്റമുണ്ടാകൂല, അയാളെ കുറിച്ച് വിളിക്കാത്ത തെറിയില്ല. സർവ്വതും വിളിച്ചു കഴിഞ്ഞപ്പോ അല്പമൊന്ന് സമാധാനമായി. സത്യത്തിൽ ആ ഡ്രൈവർ ഇയാള് കണ്ടിട്ടില്ല. ആ ഡ്രൈവർ എങ്ങോട്ടാണെന്ന് ഇയാൾക്കറിയൂല. ആ ഡ്രൈവർ എടം വരെ എത്തും ഇയാൾക്കറിയൂല. ആ ബസ് എവിടം വരെ എത്തുമെന്നറിയൂല. ബസിന്റെ മേലെ കോഴിക്കോട് എഴുതി വെച്ചിട്ടില്ലേ മുലിയാരെ? കോഴിക്കോട് എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹുത്താല അത് എവിടം വരെ കൊണ്ടുപോകാനാ തീരുമാനിച്ചത് നിനക്കറിയോ? നിന്ന ബസ്സിൽ കയറ്റാത്തത് കൊണ്ട് എന്താണ് അള്ളാഹുത്താല കണക്കാക്കിയത് നിനക്കറിയോ? ബസ്സിൽ ഒരു നിൽക്കാൻ അതിൽ സ്ഥലമില്ല, ഇരിക്കാൻ അതിൽ സ്ഥലമില്ല. നല്ല തിരക്കുള്ള ബസ്സാ നിനക്ക് റബ്ബ് നിർത്തി തന്നില്ല. അപ്പോഴും ഈമാനുള്ള മോമിനിന്റെ നാവിൽ നിന്ന് വന്നുപോയി അൽഹംദുലില്ല. കണക്കാക്കിയിട്ടില്ല എനിക്ക് ഹൈറായത് എടുത്തത് വരും. അയാള് വീണ്ടും കാത്തു നിന്നു ഒരമണിക്കൂർ. അരമണിക്കൂർ കാത്തു നിന്നപ്പോ അടുത്ത ബസ് വരുന്നു. രണ്ട് കൈ നീട്ടിയിട്ട് നിർത്താതെയായി പോകേണ്ട ഭ്രാന്താന്ന് വിചാരിച്ചിട്ടാണോ അയാൾ നിർത്താത്തതെന്നുള്ള ഒരു സംശയം ഉണ്ടല്ലോ. ഒറ്റ കൈമതി. കൈ നീട്ടിയപ്പോ ബസ്സിന്റെ ഡ്രൈവർ നിർത്തിപ്പോയി. ബസ്സിൽ കയറി നോക്കുമ്പോ അൽഹംദുലില്ല, നല്ല സീറ്റ്, വിശാലമായ സൗകര്യം. എന്തൊരു സൗകര്യ! അപ്പോഴെങ്കിലും ചിന്തിച്ചോ, അള്ളാഹു തആല എനിക്ക് സീറ്റ് തരാൻ വേണ്ടിയായിരിക്കും ബസ്സിനെ കാത്തിരുത്തിയത്. കോഴിക്കോട് എത്തണമെങ്കിൽ ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്യണ്ടേ? ഉദാഹരണമാണ്, 1 മണിക്കൂർ ഓടാനുള്ളൂ എന്ന് പറയണ്ട, 2 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട്. അപ്പൊ അള്ളാഹു തആല ഇരുന്ന് നല്ല സന്തോഷത്തിൽ പോകാന് ഒരു വിഷമവും ഇല്ലാതെ അവിടെ എത്തിച്ചേരാനായിരിക്കും അള്ളാഹു തആല ഈ ബസ് എനിക്ക് കണക്കാക്കിയത്. ചിന്തിക്കുന്നവരെത്ര! അതുകൊണ്ട് തീർന്നില്ല. ബസ്സിൽ കയറിയിട്ട് സീറ്റിൽ എങ്ങിരുന്നപ്പോ ഇടത് ഭാഗത്ത് നോക്കുമ്പോ മൂത്താപ്പയാണ്. മൂത്താപ്പ കഴിഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് കയറിയതാ. മൂത്താപ്പാന്റെ വീട് എവിടെയാ? ബസ്സിൽ കയറിയിരുന്ന് നോക്കുമ്പോ ഇടത് ഭാഗത്ത് മൂത്താപ്പ ഇരിക്കുന്നുണ്ട്. മൂത്താപ്പ കയറിയപ്പാ, നീ എവിടെയാ മോനെ പോകുന്നത്? ഞാനൊന്ന് കോഴിക്കോട് പോകാൻ കയറിയതാണ്. മോനെ നീ പൈസ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. അപ്പൊ ഇവന്റെ മനസ്സിന്ന് പറയാണ്, വേണ്ട നിങ്ങൾ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളും. അങ്ങനെ നീ മൂത്താപ്പാനോട് പറയാൻ വളർന്നിട്ടില്ല. അവിടെ നീ അദബ് പാലിച്ചോ? നീ മൂത്താപ്പാനെ ബഹുമാനിച്ചോ? മൂത്താപ്പ പൈസ കൊടുക്കൂന്ന് പറയുമ്പോ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനിത് അനുസരിക്കൂന്ന് പറഞ്ഞു. മൂത്താപ്പക്ക് കീഴ്പ്പെട്ടോ? അപ്പൊ നീ മനസ്സിൽ ചിന്തിക്കണ്ട, മൂത്താപ്പാന്റെ വീട് ഓടിന്റെ വീടല്ലേ, എന്റെ വീട് വാർപ്പിന്റെ വീടല്ലേ, മൂത്താപ്പ കൊടുക്കാൻ വളർന്നിട്ടില്ല. ചിന്തിക്കേണ്ട മനുഷ്യ, ആലോചിക്കേണ്ട മനുഷ്യ, മൂത്താപ്പാന്റെ മുന്നിൽ അടവ് കാണിച്ചോ? അദബ് കാണിച്ച മനുഷ്യൻ, അയാളൊന്നും മിണ്ടിയില്ല, പൈസ മൂത്താപ്പ കൊടുത്തു. അപ്പോഴെങ്കിലും ചിന്തിച്ചോ, ചെലവില്ലാതെ കോഴിക്കോട് എത്തിക്കാനാ അന്ന് ഈ പണിയെടുത്തത്. 2 ബസ്സും എനിക്ക് കിട്ടിയില്ല. ചെലവില്ലാതെ കോഴിക്കോട് എത്താനുള്ള അവസരം എന്റെ റബ്ബ് ഒരുക്കി തന്നല്ലോ. അൽഹംദുലില്ല. ഒന്ന് റബ്ബിനെ സ്തുതിച്ചവനെവിടെ? അല്ലാഹുക്ക് സ്തുതി പറഞ്ഞവനെവിടെ? അല്ലാഹുക്ക് ഹംദ് പറഞ്ഞവനെവിടെ? എത്ര ആളുകൾ ഉണ്ടാവും? സ്വന്തം ഒന്ന് വിലയിരുത്തിയാ മതി. അയാള് ഹംദ് പറയോ എന്ന് ചിന്തിക്കണ്ട, ഞാൻ പറയുമെന്ന് ചിന്തിച്ചാ മതി. ഞാൻ നിങ്ങൾ പറയോ എന്ന് ചിന്തിച്ചാ മതി. ഓരോരുത്തർ ഓരോരുത്തരെ കാര്യം ചിന്തിച്ചാ മതി. മറ്റേയാള് പറയോ, ഇയാള് പറയോ, അയാള് പറയൂല, അത് നീ നോക്കണ്ട. സ്വന്തം കാര്യത്തെ കുറിച്ച് ആലോചിക്ക്. നീ പറയോ ഒരു അൽഹംദുലില്ല, ഞാൻ പറയോ ഒരു അൽഹംദുലില്ല, നമ്മൾ ആലോചിക്കണം. അങ്ങനെ ബസ്സിലിരുന്നു, 100 മീറ്റർ ബസ് യാത്ര ചെയ്തു. അപ്പോഴാണ് ഒരാൾ റോഡിൽ നിന്ന് കൈനീട്ടുന്നത്. ഒരാള് കൈനീട്ടുന്നു, ബസ്സിന്റെ ഡ്രൈവർ നല്ല ഡ്രൈവറാണ്, അയാൾ അവിടെ നിർത്തി കൊടുത്തു. അവിടെ ബസ് സ്റ്റോപ്പ് കാണാനില്ല. അപ്പൊ ഇയാള് ബസ്സിലേക്ക് കയറി. അപ്പൊ തന്നെ ഇയാൾക്ക് തോന്നി, ബസ് സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഇയാൾ നിർത്തുന്നുണ്ടല്ലോ. ഒന്നും പറഞ്ഞില്ല. പിന്നെയും 100 മീറ്റർ പോയപ്പോ രണ്ടാള് ഒന്നിച്ച് കൈനീട്ടുന്നു. ഡ്രൈവർ അവിടെയും നിർത്തിപ്പോയി. അപ്പോഴാ ഇവനങ്ങ് പറഞ്ഞു പോയത്, ഇവനിക്ക് ഇത് തന്നെയാണോ പണി? കാണുന്നവരൊക്കെ ബസ്സിൽ കയറ്റുകയാണോ? രണ്ടാമത് ഒരാളെ കയറ്റിയപ്പോ ഇയാള് ചോദിക്കാണ്, അല്ല എല്ലാരും കയറ്റിട്ടേ പോവുള്ളൂ, എല്ലാരും ഓടുമെന്ന് കൈനീട്ടുന്നവരൊക്കെ കയറ്റിട്ടേ പോവുള്ളൂ. അത് മറന്നുപോയി. അല്പം മുമ്പ് ഒരാള് നിർത്താതെ പോയപ്പോ ആ ഡ്രൈവറെ വിളിക്കാത്ത തെറിയില്ലായിരുന്നു. അയാൾ
അയാൾക്ക് ഇല്ലാത്ത കുറ്റങ്ങളില്ലായിരുന്നു, അയാളെ പറയാത്ത മോശങ്ങളില്ലായിരുന്നു. പക്ഷെ സ്വന്തം ബസ്സിൽ കയറിയിരുന്നപ്പോ മറ്റൊരാള് വന്ന് കൈനീട്ടിയിട്ട് നിർത്തിയപ്പോ നിനക്കത് ദഹിച്ചില്ല അല്ലേ, നിനക്കത് പിടിച്ചില്ല അല്ലേ, നിനക്കത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ. ഈ കുടുങ്ങിയ മനസ്സ് കൈയൊഴിക്കൂ മനുഷ്യ, ഈ കുടുങ്ങിയ ചിന്ത കൈയൊഴിക്കൂ മനുഷ്യ, വിശാലമായി ചിന്തിക്കൂ മനുഷ്യ, വിശാലമായി ആലോചിക്കൂ മനുഷ്യ. മൊയ്ലിയാരെ, ഞാൻ ബസ്സിൽ യാത്ര ചെയ്യാറില്ല, ഞാൻ കാറിലാ പോകലി. നിന്നോടും ചോദിക്കട്ടെ, ഞാൻ കാറിൽ നീ ഒരു ദിവസം പാലക്കാടേക്ക് പോകുമ്പോ, നീ പാലക്കാട് ജില്ലയിലേക്ക് ഒരു യാത്ര തിരിച്ചപ്പോ വീട്ടിൽ നിന്ന് വളരെ നേരത്തെ ഇറങ്ങിയതാ, വളരെ നേരത്തെ ഇറങ്ങി പുറപ്പെട്ടതാ, വളരെ പതുക്കെ യാത്ര ചെയ്താൽ മതി, ശ്രദ്ധിച്ചു പോവുകയോ? അപ്പോഴല്ലേ ഒരു ഡ്രൈവർ വളരെ സ്പീഡിൽ നമ്മളെ ഓവർടേക്ക് ചെയ്തു പോയി, അയാളൊരു അരമണിക്കൂർ ലേറ്റ് ആയ ബേജാറിലോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ലേറ്റ് ആയ പേടിയിലോ? നീ കാറിന് ഇങ്ങനെ പതുക്കെ പോകുമ്പോ ഒരാള് ഭയങ്കര സ്പീഡിൽ അങ്ങ് പോയി, അപ്പൊ നീ പറഞ്ഞു ഇയാൾ എവിടെയാ മരിക്കാൻ പോവാണോ, ഇയാൾ എവിടെയാ മെഡിക്കൽ കോളേജിലേക്കാണോ, എവിടെയാ ഇത്ര സ്പീഡിൽ പോകുന്നത്? സാരയില്ല, നീ അത് പറഞ്ഞത് ഞാൻ പൊരുത്തപ്പെട്ടു. ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, പിറ്റേ ദിവസം നിനക്കൊന്ന് എയർപോർട്ടിൽ പോകാനുണ്ടായിരുന്നു, വരുന്നവ എയർപോർട്ടിലേക്ക് ഇറങ്ങിയിട്ട് വഴിയിലെത്തിയപ്പോഴാ പാസ്പോർട്ട് വീട്ടിൽ വെച്ച് മറന്ന വിവരം ഓർമ്മ വന്നത്, വീട്ടിലേക്ക് തിരിച്ചു പോയി. പാസ്പോർട്ട് എടുത്തിട്ട് പിന്നെ സമയം നോക്കുന്നോ, 10 മിനിറ്റ് അല്ലാതെ ബാക്കിയില്ല. കൊളപ്പുറത്ത് നിന്ന് അവിടെ എത്താൻ 10 മിനിറ്റ് കൊണ്ട് എത്തണമല്ലോ. ഡ്രൈവർ അല്പം സ്പീഡിൽ വിട്ടോ, അപ്പം നിനക്ക് ഓർമ്മ വന്നില്ല ഇന്നലെ ഒരാളെ ഞാൻ മരിക്കാൻ വിട്ടിരുന്നു, ഇന്നലെ ഞാൻ ഒരാളെ മെഡിക്കൽ കോളേജിൽ അയച്ചിരുന്നു, അയാളെ സ്പീഡ് എനിക്ക് ദഹിച്ചിട്ടില്ല, ഞാൻ അയാളെ പറയാത്ത കുറ്റമില്ല, അയാളെ കുറിച്ച് പറയാത്ത വാക്കുകളില്ല. ഇന്ന് എനിക്കും സ്പീഡിൽ പോകേണ്ട അവസ്ഥ വന്നല്ലോ, ഞാനത് പൊരുത്തപ്പെടേണ്ടതായിരുന്നു, അത് തൃപ്തിപ്പെടേണ്ടതായിരുന്നു. കാരണം അയാളെ വിഷമം എനിക്കറിയൂല, അയാളെ വിഷമം എനിക്കറിയൂല, അയാളെ മനസ്സെനിക്കറിയൂല, അയാള് സ്പീഡിൽ പോയതിന്റെ കാരണം എനിക്കറിയൂല. ഇങ്ങനെ ചിന്തിക്കുന്നവരെത്ര അല്ലേ, കാറ് സ്പീഡിൽ പോകുമ്പോ വേറൊരാള് കാറ് സ്പീഡിൽ പോകുമ്പോ നമുക്ക് ദഹിക്കൂല. കാറ് സ്പീഡ് പോകണമെന്ന് ഞാൻ പറഞ്ഞതിന് പ്രചോദനമല്ല, പരമാവധി പതുക്കെ തന്നെ ശ്രദ്ധിച്ചു പോയിക്കോ, അതല്ല ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് വേറൊരാള് സ്പീഡിൽ പോകുമ്പോ നമുക്ക് ദഹിക്കുന്നില്ല, നമുക്ക് സ്പീഡ് പോകേണ്ടി വന്നാലോ? എയർപോർട്ടിലേക്ക് സ്പീഡിൽ പോകുമ്പോഴാണ് റോട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങനെ കൈനീട്ടിയപ്പോ അയാൾക്കും കൊടുത്തു നല്ല നല്ല തെറിതിറി, അയാളെയും വിളിച്ചു നല്ല നല്ല വാക്കുകൾ, അയാളെയും പറഞ്ഞു പോയി. അപ്പൊ നമ്മളെ കാര്യത്തിനാകുമ്പോ എല്ലാം റെഡി ആയിരിക്കണം, വേറൊരാളെ കാര്യമാകുമ്പോ അതത്ര റെഡി ആകണം എന്നില്ല. ഈ ചിന്ത കൈയൊഴിക്കണേ മനുഷ്യ, വിശാലമായി ചിന്തിക്കൂ, എല്ലാവരെയും ഉൾക്കൊള്ളൂ, എല്ലാവരുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കൂ. ഒരു ദിവസം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യ നല്ല തടിച്ച മുഖമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, നല്ല തടിച്ച മുഖം, 100-110 കിലോ ഉണ്ടാവും തല തൂക്കി നോക്കിയാൽ, അത്ര നല്ല ശുണ്ടിയിലാ ഉള്ളത്. എന്താണ് വിവരം എന്നറിയോ? ഭാര്യ അർജന്റ് ആയിട്ട് വിളിച്ചിട്ട് നീ ഫോൺ എടുത്തിട്ടില്ല, അതിന്റെ പേരില് ഭാര്യ കാണിച്ച വെറുപ്പാണ്. കയറി ചെല്ലുമ്പോ തന്നെ മുഖം തടിപ്പിച്ച് വെച്ചത് കണ്ടപ്പോ ഒലക്കെടുത്ത് തട്ടിച്ചങ്ങ് പൊട്ടിച്ചു കളയണം. ഓ മനുഷ്യ, നീ പലപ്പോഴും വെറുപ്പ് പിടിക്കാറില്ലേ? ഭാര്യ ഒരു ദിവസം വെറുപ്പ് പിടിച്ചപ്പോ നിനക്കത് വിട്ടുവീഴ്ച ചെയ്യാൻ തോന്നിയില്ല, അത് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കഴിഞ്ഞില്ല. മൊയ്ലിയാരെ, ഭാര്യക്ക് ഭർത്താവിനോട് വെറുപ്പ് പിടിക്കാമോ? ഭാര്യ പരമാവധി ഭർത്താവിനോട് വെറുപ്പ് പിടിക്കരുത്, മനുഷ്യനല്ലേ, അറിയാതെ ചിലപ്പോ അവൾക്കും തെറ്റ് പറ്റൂലേ, അതൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കൂ മനുഷ്യ, അതൊന്ന് വിട്ടുവീഴ്ച ചെയ്യൂ മനുഷ്യ.
അവള് 110 കിലോ മുഖത്തിന് കാണിക്കുകയാണെങ്കിൽ ഞാൻ 210 കാണിക്കും, ഞാനും മണ്ടൂല. ആ കനം കാണിക്കൽ ഒഴിവാക്കൂ. ഭാര്യ വെറുപ്പിടിക്കുന്ന സമയത്ത് ഭർത്താവ് വിട്ടുവീഴ്ച ചെയ്യൂ. ഒന്നുകൂടി ഞാൻ പറയട്ടെ ഉമ്മമാരെ, ഭർത്താവ് നമ്മളോട് വെറുപ്പിടിച്ച് കയറി വരികയാണ്, പതുക്കെ ഒന്ന് മാറി നിന്ന് കൊടുക്കൂ, ഒന്ന് ആദരിച്ചു കൊടുക്കൂ, ഒന്ന് ബഹുമാനിച്ചു കൊടുക്കൂ. ഭർത്താവിന്റെ പുറത്ത് തട്ടിയിട്ട് പതുക്കെ എന്ത് വേണം ഇക്കാ, വെള്ളം വേണോ, ക്ഷീണമുണ്ടോ, സ്നേഹത്തോടെ മുഖത്ത് നോക്കി ഒന്ന് ചോദിക്കും മനുഷ്യ, ഒന്ന് ചോദിച്ചു നോക്ക് ഉമ്മ. ഭർത്താവ് നല്ല വെറുപ്പിൽ കയറി വന്നതാ, അപ്പൊ ആ വെറുപ്പ് തന്നെ എവിടുന്ന ഈ തടിപ്പിച്ച മുഖമായിട്ട് കയറി വരുന്നത് എന്ന് ചോദിക്കണ്ട. പാവം, അധ്വാനിച്ച് നിനക്ക് ഭക്ഷണം തരാ, നിന്റെ മക്കൾക്ക് വെള്ളം കൊടുക്ക, വെയിൽ കൊണ്ട് അധ്വാനിച്ച ക്ഷീണത്തില് ആ വെറുപ്പ് നീയൊന്ന് സഹിക്കൂ, പെങ്ങളെ അതൊന്ന് സഹിച്ചു കൊടുക്കൂ ഉമ്മ. ഭർത്താവ് വെറുപ്പ് കുടിക്കുമ്പോ ഭാര്യ അതിലും വലിയ ശുണ്ടിയാ, ഭാര്യ വെറുപ്പ് കുടിക്കുമ്പോ അതിലും വലിയ ശുണ്ടിയാ ഭർത്താവിന്. ഇങ്ങനെയായാലോ ആ വീട്ടിലൊരു കാലത്തും സമാധാനം ഉണ്ടാകൂല, ആ വീട്ടിലൊരു കാലത്തും സന്തോഷം ഉണ്ടാകൂല. പരസ്പരം നന്മ ഉപദേശിക്കുക, പരസ്പരം നല്ലത് ധരിക്കുക, പരസ്പരം പൊറുക്കാൻ കഴിയുക, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുക. അപ്പൊ ചെറിയ മക്കൾക്കൊരു സംശയം, അതുപോലെ തന്നെയല്ലേ മുസ്ലിയാരി, ഞങ്ങളും വീട്ടിൽ കയറി ചെല്ലുമ്പോ ഉമ്മ ഞങ്ങളോട് കാണിക്കേണ്ടത്, ഉമ്മ വെറുപ്പ് പിടിച്ചാ ഞങ്ങൾ എന്ത് ചെയ്യണം ഉസ്താദി, എന്ത് ചെയ്യണം മുസ്ലിയാരി, ഇപ്പൊ തന്നെ പറഞ്ഞു തരാ. ഉമ്മ ദേഷ്യം പിടിച്ചിട്ടുണ്ടോ, തലകുനിച്ചു നിന്നോ, തിരിച്ച് നീ മറുപടി പറയണ്ട, ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മാനെ നിസാരപ്പെടുത്തണ്ട, ഉമ്മനോട് വെറുപ്പ് പിടിക്ക, നിനക്ക് ഒരു അവകാശവുമില്ല. ഒരാവശ്യമില്ലാതെയല്ലേ എന്റെ ഉമ്മ ചൂടായത്, ഒരാവശ്യമില്ലാതെയും ആവശ്യം ഉണ്ടായിട്ടായിട്ടും എന്ത് കാരണം പറഞ്ഞിട്ടും കാര്യമില്ല. ആവശ്യമുണ്ടാകട്ടെ, ആവശ്യമില്ലാതിരിക്കട്ടെ, കാരണമുണ്ടാകട്ടെ, കാരണമില്ലാതിരിക്കട്ടെ. ഉമ്മ വെറുപ്പ് പിടിച്ചിട്ടുണ്ടോ, ഒന്നും ഇണ്ടാതിരിക്കും മനുഷ്യ. ഇങ്ങനെ ചൂടാകാണ്, അപ്പൊ ഇവന്റെ വകയിൽ ഇവനു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല, നിങ്ങൾ ബാപ്പ ഇങ്ങനെ വെറുപ്പ് പിടിക്കുകയാണ്, നീ എന്തിനാണോ അത് ചെയ്തത്, നീ എന്തിനാണോ ഇത് ചെയ്തത്. അപ്പൊ ബാപ്പാനോട് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാത്തതിന് എന്നെ കുറ്റം പറയാ. ബാപ്പനോട് നീ പറയണ്ട, ഉമ്മനോട് പറയണ്ട, ബാപ്പ വെറുപ്പ് പിടിച്ചിട്ടുണ്ടോ, ഉമ്മ ചൂടായിട്ടുണ്ടോ, അതൊന്ന് കേട്ട് നിന്ന് കൊടുക്കും മനുഷ്യ. അത് കേട്ടതെന്ന് ഉമ്മാന്റെ ചൂടാകലൊക്കെ കഴിഞ്ഞു. അല്പം കഴിഞ്ഞിട്ട് ഉമ്മാ ദാ നല്ലൊരു ഗ്ലാസ് വെള്ളം എടുത്തു വന്നിട്ട്, മോനെ വെള്ളം വേണ്ടേ, വേണം ഉമ്മ വെള്ളം വേണം, വെള്ളമൊക്കെ കുടിച്ചു, ചായയൊക്കെ കുടിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു, കിടക്കാൻ പോവാണ്. എന്തൊക്കെയാ ഉമ്മ, വരുമ്പോ നല്ല ദേഷ്യത്തിലായിരുന്നു അല്ലേ, നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യത്തിൽ ഞാൻ അന്നേരം കേട്ടങ്ങ് നിന്നതാ, സത്യത്തിൽ നിങ്ങളെ പറഞ്ഞതൊക്കെ തെറ്റാ, നിങ്ങളാരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഉമ്മനോട് നീ പറഞ്ഞു നോക്ക്, ആ ഉമ്മാക്ക് എന്തൊരു സ്നേഹമാ, ആ ഉമ്മക്ക് നിന്നോട് പിന്നെ എന്തൊരു ആദരവാ, പിന്നെ എന്തൊരു ബഹുമാനമാ. അല്ല മൊയ്ലിയാരെ, ആ ഉമ്മാക്ക് ഞാനല്ലേ ചെലവിന് കൊടുക്കുന്നത്, ചോദിക്കട്ടെ മനുഷ്യ, നിന്റെ ഉമ്മ നിനക്ക് പാല് തന്നില്ലേ, നിനക്ക് മുല പാല് കുടിപ്പിച്ചില്ലേ, വേണ്ട ഭക്ഷണം വേണ്ടാന്ന് ചെറുപ്പത്തിൽ നീ വാശി പിടിച്ചപ്പോ എന്റെ മോനൊന്നും കഴിക്കുന്നില്ല, മൊയ്ലിയാരെ കയ്യിൽ നേർച്ച പൈസ കൊടുത്തില്ലേ, ഡോക്ടർമാരടുക്കൽ ചികിത്സക്ക് പോയില്ലേ, ഡോക്ടർമാരടുക്കൽ ഓടിപ്പോയില്ലേ, നീ ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ ആ ഉമ്മ ഒരു ദിവസം രാത്രി ഇരുന്ന് കരഞ്ഞില്ലേ, കണ്ണുനീരൊഴുക്കിയില്ലേ, ഇതൊന്നും നീ കണ്ടിട്ടില്ല, ഇതൊന്നും നീ അനുഭവിച്ചിട്ടില്ല. ഉമ്മാക്ക് വിട്ടുവീഴ്ച ചെയ്യൂ മനുഷ്യ. ദുബായിൽ പോയി നിനക്ക് ചെലവിന് തരാൻ വേണ്ടി ചെറുപ്പത്തിലെ 19 വയസ്സ് 20 വയസ്സാകുമ്പോ എനിക്ക് മക്കളായിട്ടില്ല, ഭാര്യയായിട്ടില്ല. അന്നത്തെ കാലത്ത് തന്നെ എനിക്കൊരു ഭാര്യയായാൽ മക്കളുണ്ടായ ചെലവിന് കൊടുക്കണമല്ല അല്ലോ, അവർക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കണമല്ല അല്ലോ. വിഷമവും താണ്ടിയിട്ട് അവര് വിദേശത്തേക്ക് ഓടിപ്പോയില്ലേ, ദുബായിലേക്ക് പോയില്ലേ, ഖത്തറിലേക്ക് പോയില്ലേ, അവര് പ്രവാസിയായില്ലേ. എന്തിനാണ്
സ്വന്തം ഭക്ഷണത്തിനല്ല, സ്വന്തം ഭക്ഷണത്തിന് നാട്ടിലൊരു തട്ടുകട കിട്ടിയാ തന്നെ ധാരാളമാണ്, അതിന്റെ ആവശ്യമില്ല. എന്റെ മക്കൾ നല്ല അന്തസ്സിൽ ജീവിക്കണമല്ലോ, സന്തോഷത്തിൽ ജീവിക്കണമല്ലോ, അതിനവർക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കണമല്ലോ, അതിന് പൈസ വേണമല്ല അല്ലോ, നല്ല ശേഷി വേണമല്ല അല്ലോ, എനിക്ക് നാട് വേണ്ട, കുടുംബം വേണ്ട, അവരൊക്കെ തൽക്കാലം എന്ന് മാറ്റി വെച്ചിട്ട് ഞാനൊന്ന് പോയി അധ്വാനിക്കട്ടെ. ജനിക്കുന്നതിന്റെ മുമ്പ് നിന്റെ ഉമ്മയെ ആ ബാപ്പ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് നിനക്ക് വേണ്ടി അവൻ ദുബായിലേക്ക് പോയില്ലേ, വിദേശത്തേക്ക് പോയില്ലേ, എന്നിട്ടോ ദുബായിലെത്തിയിട്ട് നീ ജനിച്ചപ്പോ നീ ചെറിയ കുട്ടിയാണ് അന്ന് ബാപ്പയാണെന്ന് പറഞ്ഞപ്പോ നീ ഫോണ് വാങ്ങിയില്ല, നിന്റെ ശുണ്ടിയാ നീ അന്ന് ചെറിയ കുട്ടിയാ, ഉമ്മ മോനെ ബാപ്പയാ ഒന്ന് സംസാരിക്കും മോനെ, അപ്പൊ നീ പറയുന്ന എനിക്ക് വേണ്ട, അന്ന് നിനക്കത് വില കൊടുക്കാൻ കഴിഞ്ഞില്ല, നിന്റെ വിവരക്കുറവുള്ള ബാപ്പ അപ്പോഴും പറയുന്നു ഓൻ്റെ ഒരു തമാശ നോക്കോ ഫോണ് വാങ്ങിയില്ല, അവനിക്ക് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, എന്നാലും അവൻ ഫോണെടുത്തിട്ടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്തൊരു സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ അവൻ തന്നെ സ്വന്തത്തിൽ സമാധാനിപ്പിക്കുകയാണ്, ഭാര്യനോട് അവൻ ചിരിക്കുന്നുണ്ടല്ലോ, ഭാര്യനോട് അവനിക്ക് സ്നേഹമുണ്ടല്ലോ, പ്രവാസിയായി ജീവിക്കുന്ന ഞാനങ്ങ് വിദേശത്തായതുകൊണ്ട് എന്റെ മോനിക്ക് എന്നെ പരിചയം കുറവാ, എന്നെ അറിയല് കുറവാ, എന്നെ മെയിൻറ്റെയിൻ ചെയ്യല് കുറവാ, എന്നാലും അവൻ എന്റെ ഉമ്മാനെ പരിഗണിക്കുന്നുണ്ടല്ലോ, എന്റെ ഭാര്യനെ പരിഗണിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ച് സന്തോഷിച്ച് സമാധാനിക്കുന്ന പ്രവാസിയായ നിന്റെ ബാപ്പയില്ലേ. പ്രായം ചെന്ന് നാട്ടിലേക്ക് വന്നപ്പോ മോനെ ഒരു ഗുളിക വേണം കേട്ടോ, എപ്പോഴും ഗുളിക തിന്നലാ ബാപ്പ, ചോറ് കഴിച്ചാൽ പോരി. പാപ്പന്റെ മുഖത്ത് നോക്കിയിട്ട് നീ കയറ്റി സംസാരിച്ചില്ലേ, പാപ്പനെ നിസാരപ്പെടുത്തിയില്ലേ, പാപ്പനെ കുറവാക്കിയില്ലേ. ചോദിക്കട്ടെ മനുഷ്യ, നിനക്ക് വേണ്ടി ആ ബാപ്പ എത്ര കരഞ്ഞു, നിന്റെ കാലി കാണാ എത്ര ആ ബാപ്പ കൊതിച്ചു, ആ ബാപ്പ എത്ര പ്രാർത്ഥന നടത്തി. നീ ആ ബാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ഇത്തരം ഒരു വാക്ക് പറഞ്ഞ അത് ബാപ്പാക്ക് സഹിക്കുമോ? ബാപ്പനോടുള്ള കടപ്പാട് ഓർമ്മ വേണം, ഉമ്മനോടുള്ള കടപ്പാട് ഓർമ്മ വേണം. റബ്ബേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണയല്ലോ, ആഫിയത്ത് കൊടുക്കണയല്ലോ, ദീർഘായുസ് കൊടുക്കണയല്ലോ, എല്ലാ മേഖലയിലും നിന്റെ ഹിഫ്ദ് കൊടുക്കണയല്ലോ, എന്ത് രോഗമുണ്ടോ നീ ശിഫ കൊടുക്കണയല്ലോ. ഉമ്മ ബാപ്പമാരും മരിച്ചു പോയവര് ആരീ സദസ്സിലുള്ളോ, ഞങ്ങളെ കുടുംബങ്ങളിലുള്ളോ, അവരൊക്കെ കബർ നീ സ്വർഗമാക്കണയല്ലോ, നീ വിശാലമാക്കണയല്ലോ. ഒന്നുകൂടി പറയട്ടെ, ആ ബാപ്പ മരിച്ചു പോയപ്പോ ആ ഉമ്മ മരിച്ചു പോയപ്പോ നാട്ടിലൊരു നല്ല മൊയ്ലിയാര് വന്നിരുന്നു, അയാൾ അൽഫാത്തിഹ എന്ന് വിളിച്ചപ്പോ നീ പറയാ, നീ ഫാത്തിഹ വിളിച്ചിട്ട് ബാപ്പക്കെന്ത് കാര്യമാ, ബാപ്പ ചെയ്തതേ ബാപ്പക്കുണ്ടാകൂ, അതുകൊണ്ട് എന്റെ വീട്ടില് ഫാത്തിഹ വേണ്ട, മാതൃഭൂമി എടുത്ത് വായിക്കൂ എന്ന് പറയുന്ന വിവരം കെട്ടവനായി നീ അടപ്പതിക്കല്ലേ മനുഷ്യ, നീ തരം താഴല്ലേ മനുഷ്യ. പാപ്പക്ക് വേണ്ടി ഖുർആൻ ഓതുമ്പോ, പാപ്പക്ക് വേണ്ടി ഖുർആൻ ഓതുമ്പോ, ഉമ്മാമക്ക് വേണ്ടി ഖുർആൻ ഓതുമ്പോ, പാപ്പമാർക്ക് വേണ്ടി ഖുർആൻ ഓതുമ്പോ നീ ഓതിയത് നിനക്കുണ്ടാവും, അവർക്ക് വേണ്ടി നീ ഓതിയിട്ടുണ്ടാ കാര്യം എന്ന് ചോദിക്കണ്ട. ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ചുരുങ്ങിയത് അയാള് ഖുർആൻ ഓതിയാൽ അയാൾക്ക് ബലം കിട്ടുമോ? കിട്ടുമോ? ഈ ഖുർആൻ ഓതിയാ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാ ഫലം കിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ അയാള് ഖുർആൻ അയാൾക്ക് ഫലം കിട്ടുമോ? അത് കിട്ടും, അയാൾക്ക് കിട്ടുമോ? അപ്പൊ പിന്നെ നീ എന്തിനാ തടയാൻ പോകുന്നത്? അയാൾ ഓതിക്കോട്ടെ, അയാൾക്ക് കൂലി കിട്ടിക്കോട്ടെ, അയാൾക്ക് കൂലി കിട്ടിക്കോട്ടെ. ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, ഈ കൂലി കിട്ടുന്ന മനുഷ്യൻ ഖുർആൻ ഓതുമ്പോ അയാള് ഖുർആൻ ഓതാൻ കാരണക്കാരൻ ആരാണ്? ആരാണ് അയാള് ഖുർആൻ ഓതാൻ കാരണക്കാരൻ? ഈ മരിച്ചുപോയ മനുഷ്യനല്ലേ? അയാൾക്ക് പ്രതിഫലം കൊടുക്കാൻ അള്ളാന്റെ എന്താ ദാരിദ്ര്യമുണ്ടോ? അള്ളാക്ക് ദാരിദ്ര്യമുണ്ടോ? കൊടുക്കാൻ തികയൂല എന്നുള്ള പേടിയുണ്ടോ? അല്ല, കൊടുക്കാൻ തികയൂല എന്ന് പേടിച്ചിട്ട് ബഹുലത്തരം കാണിക്കുന്നുണ്ടോ? നീ എന്തിനാ മനുഷ്യ നീ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഖുർആൻ ഓതുമ്പോ മാതൃഭൂമി വായിച്ചോ എന്ന് പറഞ്ഞ് ഖുർആനിനെ നിസാരപ്പെടുത്തണോ? ഖുർആൻ ഓത്ത് നിർത്തി വെക്കണോ?
ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നവരില്ലേ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവരില്ലേ, വഖാമുസ്സലാ നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരില്ലേ, വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹു സിർറൻ വഅലാനിയ രഹസ്യത്തിലും പരസ്യത്തിലും സദഖ ചെയ്യുന്നവരില്ലേ, പേര് പറയാതെ സദഖ ചെയ്യുന്നവരില്ലേ, പേര് പറഞ്ഞിട്ടാണെങ്കിലും മനസ്സിൽ അവരറിയണമെന്ന ചിന്തയില്ല, ആളുകളെ കൈയടി കിട്ടണമെന്ന ചിന്തയില്ല, ആളുകളുടെ ബഹുമാനം കിട്ടണമെന്ന ചിന്തയില്ല, അതാന്റെ വചീരക്കരുതി കൊടുത്ത രഹസ്യവും പരസ്യവുമായ സദഖയില്ലേ. നിനക്ക് ലാഭമുള്ള കച്ചവടമാ, നിനക്ക് മുതലാകുന്ന കച്ചവട, നിനക്ക് മുതലും കിട്ടും അതിന്റെ കൂടെ ലാഭവും കിട്ടും. നീ ഖുർആൻ ഓതിയത് വെറുതെ ആയി പോകൂല, നീ നിസ്കരിച്ചത് വെറുതെ ആയി പോകൂല, നീ അമലെടുത്തത് വെറുതെ ആയി പോകൂല, നീ ചെയ്തതൊന്നും വെറുതെ ആയി പോകൂല. അതിന് നീ ആത്മാർത്ഥതയോടെ ചെയ്തോ, അള്ളാഹന്റെ വജിഹിനെ കരുതി ചെയ്തോ, അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ചെയ്തോ. ജനങ്ങളെ പൊരുത്തത്തിന് ചെയ്യണ്ട, ജനങ്ങളെ കൈയടിക്ക് വേണ്ടി ചെയ്യണ്ട, ജനങ്ങളെ ബഹുമാനം കിട്ടാൻ ചെയ്യണ്ട, ജനങ്ങളെ ആദരവ് കിട്ടാൻ ചെയ്യണ്ട. മുസ്ലിയാര് സ്റ്റേജിൽ നിന്ന് പേര് പറയാ നീ ചെയ്യണ്ട, അള്ളാഹന്റെ വജിഹിനെ കരുതി ചെയ്തോ. അതിന് നിനക്ക് ഫലമുണ്ടേ മനുഷ്യ. ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സംഭവം കാണാം. ഒരു ദിവസം ഒരു നല്ല മനുഷ്യൻ, അയാളിങ്ങനെ നോക്കുമ്പോ എല്ലാരും കൂടി ഒരു മരത്തിനിങ്ങനെ ആരാധിക്കും, മരത്തിനെ ഇങ്ങനെ ആരാധിക്കുകയാണ്, ആദരിക്കുകയല്ല ആരാധിക്കുകയാണ്. ഒരു വസ്തുവിനെയും ആരാധന പറ്റൂല, ആദരവ് പറ്റൂ. ചില കാര്യങ്ങൾ ആദരിക്കൽ പുണ്യവുമാണ്, ആദരിക്കല് പുണ്യമാണ്, ബാപ്പനെ ആദരിക്കല് പുണ്യമാണ്, ഉമ്മനെ ആദരിക്കല് പുണ്യമാണ്, ഇത് ജീവനുള്ളതാണ്. ചില കല്ലുകൾ ആദരിക്കല് ബഹുമാനമാണ്, ചില മരങ്ങളെ ബഹുമാനിക്കൽ ആദരവാണ്. ഏതുപോലെ ഹജറുൽ അസ്വദ് അത് ഒരു കല്ലാണ്, ആ കല്ലിനെ ബഹുമാനിക്കൽ പുണ്യമാണ്. അത് വെറും കല്ലല്ലേ മുസ്ലിയാരെ, ഒരു വെറും കല്ല് തന്നെയാണ്. പക്ഷെ അള്ളാഹ് അത് ആദരിച്ചിട്ടുണ്ട്, ഹബീബായ നബിതങ്ങൾ ആദരിച്ചിട്ടുണ്ട്. നീ അതിനെ ആദരിച്ചോ, അത് നിനക്ക് ബഹുമാനമാണ്, നിനക്ക് സവാബുള്ള പ്രതിഫലം കിട്ടുന്നതാണ്, കൂലി കിട്ടുന്നതാണ്. അതുപോലെ ചില മരങ്ങളുണ്ട്, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനിച്ച മതേ മരങ്ങളില്ലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി നിന്ന് അതേ ഖുതുബയോദിയ മിമ്പറില്ലേ, ആ മിമ്പർ ഹബീബായ നബി തങ്ങൾ ഒന്ന് മാറ്റം വരുത്തിയപ്പോൾ, മദീനയിലെ പഴയ മിമ്പർ മാറ്റി പുതിയ മിമ്പർ വന്നപ്പോൾ പഴയ മിമ്പർ കരഞ്ഞില്ലേ, ഹബീബായ നബി തങ്ങളോട് സങ്കടം പറഞ്ഞില്ലേ, എന്നെ കൈയൊഴിക്കുകയാണോ നബിയേ, ഇനി എന്റെ മേലെ കയറില്ലേ നബിയേ, സങ്കടം ചോദിച്ചില്ലേ. അപ്പം ബഹുമാനമുള്ള കല്ലുകളുണ്ട്, ബഹുമാനമുള്ള മരങ്ങളുണ്ട്, പക്ഷെ ഒരു കല്ലിനെയും ആരാധിക്കല് പറ്റൂല, ഹജറുൽ അസ്വദിനെ ആരാധിക്കല് പറ്റൂല, കഅബയെ ആരാധിക്കല് പറ്റൂല, ഒരു വസ്തുവിനെയും ആരാധിക്കല് പറ്റൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് മാത്രമേ ഇലാഹുള്ളൂ, ആരാധനക്കർഹനുള്ളൂ. ലാ ശരീക ലഹൂ, അവനൊരു കൂറുകാരനില്ല, ഒരു മരവും കൂറില്ല, ഒരു കല്ലും കൂറില്ല. പക്ഷേ കല്ലുകൾക്ക് ബഹുമാനമുള്ള കല്ലുകളുണ്ട്, കഅബത്തിന്റെ കല്ലിന് ബഹുമാനമുള്ള കഅബത്തിന്റെ കല്ലുകൾക്ക് ആദരവുണ്ട്. അതിനെ നീ ആദരിച്ചോ, ആരാധിക്കണ്ട. ഈ മരത്തെ ആ നാട്ടിലെ അറിവ് കുറഞ്ഞ ചില ആളുകൾ ആരാധിച്ചു,
ആരാധിക്കുന്നത് കണ്ടപ്പോ ഇയാള് ആ മരം മുറിച്ചുകളെ ഞാൻ തീരുമാനിച്ചു. ഇത് കേൾക്കുമ്പോ നമ്മളെ നാട്ടിൽ എവിടെയെങ്കിലും ഹൈന്ദവ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും മതക്കാരോ ആരാധിക്കുന്ന മരമുണ്ടെങ്കിൽ അത് മുറിക്കാൻ പോകരുത്, അത് മുറിക്കണമെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. ഇത് ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്ത് അതും അതേ പ്രത്യേക അത് ഇയാള് സ്വന്തം നിലക്കിലും കിടക്കുന്ന മരത്തിന് മുറിക്കുന്നത് പോലെ നിങ്ങൾ പോയി ഒരു മരത്തെയും മുറിക്കാൻ നിൽക്കണോ? ഒരു അമ്പലത്തെയും നിസാരപ്പെടുത്തണോ? നീ എല്ലാവരെയും ആദരിച്ചോ, എല്ലാവരെയും ബഹുമാനിച്ചോ, അവിടെ നീ മതം നോക്കണ്ടോ? അല്ല, നമ്മൾ ബാങ്ക് വിളിച്ചതിന് കുരച്ചു എന്ന് പറഞ്ഞ് തമാശയാക്കുന്നവരില്ലേ? നമ്മളെ ബാങ്കിനെ കളിയാക്കുന്നവരില്ലേ? നമ്മളെ ബാങ്കിനെ തെറി വിളിക്കുന്നവരില്ലേ? നമ്മളെ പള്ളിയിൽ ആരാധനാലയങ്ങള് നിസ്സാരപ്പെടുത്തുന്നവരില്ലേ? നീ അതിന്റെ പേരിൽ അയാളെ കോലം നായന്റെ രൂപത്തിലാക്കണ്ടോ? അയാളെ തെറി വിളിക്കണ്ടോ? അയാളെ നിസ്സാരപ്പെടുത്തണ്ടോ? നീ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ നിന്റെ മതത്തെ തെറ്റിദ്ധരിക്കാൻ അത് കാരണമാകുമേ മനുഷ്യ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പഠിപ്പിച്ചിട്ടില്ല, മറിച്ച് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് വിട്ടുവീഴ്ച ചെയ്യാനാണ്. എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യണം, എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി പിന്നാലെ വന്നില്ലേ സുറാഖത്ത് ബിൻ മാലിക്? ആ വധിക്കാൻ വന്ന സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കുതിരെ ഭൂമി അങ്ങ് വിഴുങ്ങിയപ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ചില്ലേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ, എന്ന് വിളിച്ചു പോകിയ അതേ സുറാഖത്ത് ബിൻ മാലിക്കില്ലേ? ആ സുറാഖത്ത് ബിൻ മാലിക്ക് വിളിച്ചു പോകിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് വിട്ടുവീഴ്ച ചെയ്തില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പൊരുത്തപ്പെട്ടു കൊടുത്തില്ലേ? അവനെ കല്ലെറിഞ്ഞില്ലോ? അവനെ തെറി വിളിച്ചില്ലോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങൾ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ നിങ്ങളെ കല്ലെറിയാനല്ല, വാളുകൊണ്ട് വെട്ടാനല്ല, കൊല്ലാനല്ല, മറിച്ച് നിങ്ങളെ പിന്നാലെ ഒരാള് വരികയാണ്. എന്തിനാ? ഒരു നല്ല തെറി വിളിക്കാനാ, ഒരു നല്ല തെറി വിളിക്കാനാ അയാള് വരുന്നത്. അയാളെ കണ്ടപ്പോ അയാള് എന്തോ കാരണത്താ അശ്രദ്ധ കൊണ്ട് കാലൊന്ന് വെച്ചു കുത്തിപ്പോയി. അപ്പൊ തന്നെ പറയാ, എന്നെ ആക്രമിക്കാമെന്ന് അന്ന് വിടൂലടാ, കിട്ടിയില്ലേ, കാല് വെച്ചു കുത്തിപ്പോയില്ലേ, നീ ഇങ്ങോട്ടടുക്കണ്ട. പിന്നെ നീ കയ്യിൽ പിടിക്കാത്ത കല്ലുണ്ടോ? പിന്നെ നീ കയ്യിൽ പിടിക്കാത്ത വടിയുള്ളോ? ഒന്ന് കാല് വെച്ച് കുത്തിയിട്ട് വേദന സഹിക്കുന്ന കണ്ടപ്പോ നീ അടുത്തേക്ക് പോയിട്ട് അവനെ വെല്ലുവിളിച്ചില്ലേ? അതുവരെ ധൈര്യം കിട്ടാത്ത നീ കാല് വെച്ച് കുത്തിയിട്ട് വേദന സഹിക്കുന്നത് കണ്ടപ്പോ അടുത്തേക്ക് ചെന്ന് ചോദിച്ചില്ലേ, ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങടാ, ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് തൊടടാ, നീ അവിടെ വെല്ലുവിളിച്ചില്ലേ? പിന്നെ നിന്റെ ഊക്ക് കാണിച്ചില്ലേ? അല്ലാന്റെ ഹബീബ് ഊക്ക് കാണിച്ചില്ല, അവനെ നിസ്സാരപ്പെടുത്തിയില്ല. മാപ്പ് ചോദിച്ചപ്പോ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വിട്ടുവീഴ്ചയാണ് നമ്മളും പഠിക്കേണ്ടത്. നമ്മളെ മതത്തെ തെറി വിളിച്ചോ, നമ്മളെ മതത്തിന്റെ ആചാരങ്ങളെ നിസ്സാരപ്പെടുത്തിയോ, അവരെ നീ വെറുതെ വിട്ടേക്കൂ, അവരെ നീ തെറി വിളിക്കണ്ട, നീ കുറ്റം പറയണ്ട. പറയേണ്ടവര് മറുപടി പറഞ്ഞോളും, ആലിമീങ്ങൾ മറുപടി പറഞ്ഞോളും, വിവരമുള്ളവര് മറുപടി പറഞ്ഞോളും, വിവരമില്ലാത്ത നീ മറുപടി പറഞ്ഞ ആൾ, വിവരമില്ലാത്ത നീ ഉത്തരം പറഞ്ഞ ആൾ, അത് പ്രശ്നത്തിന് കാരണമാണേ മനുഷ്യ. അതെ, അവര് ദീനിനെ തെറ്റിദ്ധരിക്കാൻ കാരണമാണേ മനുഷ്യ. വിവരമുള്ള ഒരു മറുപടി പറഞ്ഞോളൂ, അവര് തിരുത്തണമെന്നോ അല്ലെങ്കിൽ മാറ്റി പറയണമെന്നോ മാപ്പ് പറയണമെന്നോ അവരെന്തെങ്കിലും മറുപടി പറയൂ. നീ അത് കണ്ടിട്ട് വിവരമില്ലാത്ത ഞാനും നീയും കൊണ്ടുപോയി ഫേസ്ബുക്കിൽ നിന്റെ വകയില് അയാളെ കോലെടുത്തൊരു നായന്റെ രൂപാക്കിയ, എന്നിട്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇവനക്കെതിരെ ലേക്കടിക്കാൻ ആരുണ്ട്, ഇവനക്കെതിരെ കമന്റ് അടിക്കാൻ ആരുണ്ട്? നീ എന്തിനാ മുസ്ലിമേ മുസ്ലിമിന്റെ ആശയത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നീ എന്തിനാണ് ഇസ്ലാമിന്റെ ആശയത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നീ ഏറ്റവും ചുരുങ്ങിയ നിനക്ക് വിവരമില്ലാന്നെങ്കിലും
മനസ്സിലാക്കണ്ടേ മനുഷ്യ, നിന്റെ വിവരക്കേടിനെ മനസ്സിലാക്കണ്ടേ മനുഷ്യ, നിന്റെ അറിവുകേടിനെ മനസ്സിലാക്കണ്ടേ മനുഷ്യ. അതൊക്കെ വിവരമുള്ളവർക്ക് വിട്ടുകൊടുക്കൂ, ആലിമീകൾക്ക് വിട്ടുകൊടുക്കൂ, പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുക്കൂ. എന്തൊരു ലോകാണ് ഇപ്പൊ! എല്ലാരും എങ്ങനെയുണ്ട് ഒരാളെ ചോദ്യം ചെയ്യാൻ, എങ്ങനെയുണ്ട് ഒരു മുസ്ലിം മുലിയാരെ നിസാരപ്പെടുത്താൻ, എങ്ങനെയുണ്ട് ഒരു മുത്തലിമിനെ നിസാരപ്പെടുത്താൻ, ഇത് ചിന്തിച്ച് നടക്കുകയല്ലേ? അതിനെന്ത് വഴിയുണ്ട് എന്ന് ആലോചിക്കുകയല്ലേ? ഞാൻ ഇന്നലെ തിരക്ക് പിടിച്ച് അതേ നിങ്ങളെ നാട്ടിന്റെ പരിസരത്ത്, അതേ കോഴിക്കോട് ജില്ലയുടെ അവസാനവും അതുപോലെ മലപ്പുറം ജില്ലയുടെ എൻ്റെമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ തിരക്ക് പിടിച്ച് പോവാണ്, പരിപാടിക്ക് പോവാണ്. അപ്പോഴാണ് എനിക്ക് ഖത്തറിൽ നിന്നൊരു കോളാണ്. വിളിച്ചത് ആരാണ്? പേര് ഞാൻ പറയുന്നില്ല, അയാൾക്ക് എന്തോ അറിയണം. വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി ആരാണ് വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇന്നാലിന്ന് അയാളല്ലേ? അതെ, ഞാൻ അയാളാണ്. സുഖം തന്നെയല്ലേ? ഞാൻ പറഞ്ഞു, സുഖം തന്നെയാണ്. നിങ്ങൾക്ക് ആലിമീങ്ങളെ വിളിച്ച് കളിയാക്കാനേ നേരമുള്ളൂ, ആലിമീങ്ങളെ വിളിച്ച് സ്വീപ്പാക്കാനേ നേരമുള്ളൂ. അവരെ ഫോണിൽ കിട്ടാതെ വന്നപ്പോ മുതലിമീങ്ങളായ ഞങ്ങളൊക്കെ പിന്നാലെ നടക്കുകയാണല്ലേ. ഓരെ നിനക്ക് പണിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പണിയുണ്ട് കേട്ടോ, നിന്റെ അടവവിടെ വെച്ചേക്കൂ. ഇങ്ങനെ പിന്നാലെ നടക്കുന്ന ആലിമീങ്ങളെയും മുതലിമീങ്ങളെയും സമയം കൊല്ലാൻ നടക്കുന്ന വിവരം കെട്ടവരില്ലേ, നാശമുണ്ടാക്കുന്നവരില്ലേ, അപ്പേ അവർക്ക് നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ അല്ലാ. നീ അവരെ നന്നാക്കണേ അല്ലാ. നീ അവരെ നന്നാക്കാൻ തീരുമാനമില്ലെങ്കിൽ ഈ ഉമ്മത്തിന് അവരെ ശറിൽ നിന്ന് കാക്കണേ അല്ലാ. എന്റെ ഈമാനുള്ള മോമിനീങ്ങള്, മുസ്ലിമീങ്ങൾ തന്നെ പരസ്പരം ആലിമീങ്ങളെ തെറിവിളിക്കാനും വഴിയെന്ന് ചിന്തിക്കുന്നു. മുസ്ലിമീങ്ങൾ തന്നെ പരസ്പരം ആലിമീങ്ങളെ കൊച്ചാക്കാനും വഴിയെന്ന് ചിന്തിക്കുന്നു. അതേ പണ്ഡിതന്മാരെ റോഡിൽ താറടിക്കാനും വഴിയെന്ന് ചിന്തിക്കുന്നു. ഒന്നും അറിയില്ല, എല്ലാം അറിയാമെന്ന ധാരണയാണ്, എല്ലാം ഞാൻ പഠിച്ചു എന്നുള്ള ധാരണയാണ്. ഞാൻ പ്രസംഗം കേട്ടിട്ടൊക്കെ പഠിച്ചിട്ട് ഞാൻ കാമിലായിട്ടുണ്ട്. അതേ 10-20 വർഷം പള്ളിയിലും മദ്രസയിലും അതുപോലെ സ്ഠാപനങ്ങളിലും ഇരുന്ന് പഠിച്ച് കിതാബ് ഓതി പഠിച്ച് ആലിമീങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ട് പഠിച്ചിട്ട് പിന്നെ ആലിമീങ്ങൾക്കെതിരെ പറയാൻ ഞാൻ തന്നെ മതിയെന്ന ധാരണയാണ്, അവരെ ചോദ്യം ചെയ്യാമെന്ന ധാരണയാണ്. എന്നിട്ട് ആലിമീങ്ങളെ പരസ്യമങ്ങി ചോദ്യം ചെയ്തിട്ട് നീ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? അന്യമതക്കാര് നോക്കുമ്പോ അവർക്കിടയിൽ തന്നെ തർക്കമാണ്. ഈ മതത്തിനെന്ത് വില എന്ന് ചോദിക്കുന്ന വിധത്തിൽ ഉളുപ്പില്ലാതെ ദണമില്ലാതെ റോഡിലിറങ്ങിയിട്ട് ആലിമീങ്ങളെ തെറിവിളിച്ചില്ലേ? ആലിമീങ്ങളെ നിസാരപ്പെടുത്തിയില്ലേ? സോഷ്യൽ മീഡിയയിൽ നീ തിളങ്ങിയില്ലേ? സോഷ്യൽ മീഡിയയിൽ നീ തിളങ്ങുന്നുണ്ട് നിനക്ക് തോന്നിയില്ലേ? ആളുകളൊക്കെ നിന്റെ കൂടെയാണെന്ന് നിനക്ക് തോന്നിയില്ലേ? നിന്റെ വിവരക്കേടാണ് മനുഷ്യ, നിന്റെ ചിന്ത കുറവാണ്. നീ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കൂ. അല്ല, ആലിമ അങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ, നിന്നോട് ആലിമീങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല, നിന്നോട് ആലിമീങ്ങളെ പിന്നാലെ നടക്കാൻ പറഞ്ഞിട്ടില്ല. ആലിമീങ്ങൾക്ക് അവരെ ഡ്യൂട്ടിയുണ്ട്, ആലിമീങ്ങളെ ചോദ്യം ചെയ്യാ. വിവരം കെട്ട ഞാൻ വളർന്നിട്ടില്ല, വിവരമില്ലാത്ത നീ വളർന്നിട്ടില്ല. ആലിമീങ്ങളെ മനസ്സിലാക്കൂ മനുഷ്യ, പണ്ഡിതന്മാരെ മനസ്സിലാക്കൂ മനുഷ്യ, വിവരമുള്ളവരെ മനസ്സിലാക്കൂ മനുഷ്യ. വിവരമില്ലെങ്കിലും വിവരമില്ലെന്ന വിവരമെങ്കിലും നേടിയെടുക്കൂ മനുഷ്യ. അതിനല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്? വിവരമില്ലെങ്കിൽ വിവരമില്ല എന്നെങ്കിലും മനസ്സിലാക്കണം, വിവരമില്ലെങ്കിൽ എനിക്കതറിയൂല എന്നെങ്കിലും മനസ്സിലാക്കണം. അതിന് ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ നബിയുല്ലാഹി മൂസ അലൈഹി സലാമിന്റെ ചരിത്രം പഠിപ്പിച്ചില്ലേ? ഞാനത് പല സ്ഥലങ്ങളിലും പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മൂസ നബി അലൈഹി സലാമിന്റെ ചരിത്രം ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയില്ലേ? വിവരമില്ലെങ്കിൽ വിവരമില്ല എന്നെങ്കിലും മനസ്സിലാക്കണം, വിവരമില്ലെങ്കിൽ എനിക്കത് അറിയൂല എന്നെങ്കിലും മനസ്സിലാക്കണം. അതാണ് ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. വിവരമില്ല എങ്കിൽ അതുകൊണ്ട് തരക്കേടില്ല, സാരമില്ല. എല്ലാരും ആലിമീങ്ങളാകൂല, എല്ലാരും വേദ പറയുന്നവരാകൂല, എല്ലാരും പണ്ഡിതന്മാരാകൂല. പണ്ഡിതന്മാരെ കൂട്ടത്തിൽ തന്നെ എല്ലാരും വേദ പറയൂല. ഈ സദസ്സിൽ തന്നെ എത്ര ആലിമീങ്ങളുണ്ട്, എത്ര ബഹുമാനിക്കപ്പെടേണ്ടവരുണ്ട്, എത്ര ആദരിക്കപ്പെടേണ്ടവരുണ്ട്. അവര് ചിലപ്പോ വയത് പറയൂല, പക്ഷെ അവരാലിമീങ്ങളോ.
അതേ സ്ഥാനത്ത് നേരെ തിരിച്ചുമില്ലേ. വിവരം കേട്ട എന്നെ പോലെ ഉള്ളവർ വയല് പറയുന്നു, ആലിമീങ്ങൾ വയല് കേൾക്കുന്നു. അവർക്ക് വയല് പറയാനറിയൂല, വയല് പറയാൻ കഴിയൂല. പക്ഷെ വയല് പറയുന്ന ഒരു വിവരവും ഇല്ലാത്ത എന്നെക്കാൾ എത്രയോ വിവരമുള്ള പണ്ഡിതന്മാരാ. എല്ലാം എല്ലാവർക്കും അല്ല കൊടുക്കൂല. എല്ലാരും പണ്ഡിതന്മാര്, എല്ലാരും വയല് പറയുന്നു. പിന്നെ വയലിനെന്ത് പ്രസക്തിയാ, പിന്നെ വയലിനെന്ത് പ്രസക്തിയാ, പിന്നെ ഇൽമിനെന്ത് പ്രസക്തിയാണ്. എല്ലാരും പണക്കാരാണ്, ഒരാളും പാവപ്പെട്ടവനില്ല. പിന്നെ പണക്കാരന് പ്രസക്തിയുണ്ടോ? താഴ്ന്നവനും മേലെയുള്ളവനൊക്കെ വേണം. പണക്കാരൻ വേണം, ഇൽമുള്ളവൻ വേണം, വിവരമില്ലാത്തവനും വേണം. വിവരമില്ല എന്നതൊരു തെറ്റല്ല. ശേഖാലിമാതിയുള്ളവനെ പറഞ്ഞു, വിവരമില്ലെങ്കിൽ സാരമില്ല, വിവരമില്ലെങ്കിൽ വിവരമില്ല എന്നുള്ള വിവരം വേണം. എങ്ങനെ? വിവരമില്ലെങ്കിൽ സാരമില്ല, വിവരമില്ലെങ്കിൽ വിവരമില്ല എന്നുള്ളൊരു വിവരാണ് വേണം. അതും ഇല്ലെങ്കിലോ ഓനെ കൊണ്ടുള്ള ഷെറു തീരൂല, ഓനെ കൊണ്ടുള്ള ഷെറു ഒരു കാലത്തും തീരൂല. വിവരമില്ലെങ്കിൽ വിവരമില്ല എന്ന വിവരം വേണം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, സാലിമാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിവരമുണ്ട്, വിവരമില്ലെങ്കിൽ വിവരമില്ല എന്ന വിവരം വേണം. രണ്ട്, വിവരമില്ലെങ്കിൽ വിവരമില്ല എന്ന് തുറന്ന് പറയാനുള്ള മനസ്സ് വേണം. നമുക്കറിയാത്തൊരു മസല ചോദിച്ചു, നോക്കിയിട്ട് എനിക്കറിയില്ല എന്ന് പറയണം, ഞാൻ നോക്കിയിട്ട് പറയാന്ന് പറയണോ, ചോദിച്ച് പറയാന്ന് പറയണോ? അപ്പൊ അവരെന്നെ തെറ്റിദ്ധരിക്കൂലേ, എനിക്കൊരു കുന്തു അറിയൂല എന്ന് തെറ്റിദ്ധരിക്കൂലേ. വളരെ ചെറിയ മസലയല്ലേ ആള് ചോദിച്ചത്, എനിക്കറിയൂല എന്ന് പറയൂലേ. ചോദിക്കട്ടെ മനുഷ്യ. സാലിമാമ തങ്ങൾ പറഞ്ഞത് ഏറ്റവും വലിയ വിവരം, വിവരമില്ലെങ്കിൽ അത് പറയലോ, എനിക്കത് അറിയൂല എന്ന് പറയലോ. ഏഴു വർഷമായി, എട്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളായില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം ബാപ്പിനെ കാണണം, ദിക്ര വാങ്ങണം, ഇൻഷാ അല്ലാഹു തആല ഖൈറായ മക്കളെ തട്ടി എന്ന് ആയിരുന്നു ചെയ്തു. അയാൾ പിന്നൊരു ദിവസം കുറ്റിയാടി വന്നു, ബാപ്പിനോട് ദിക്ര വാങ്ങി, ദിക്റും വാങ്ങിപ്പോയി. രണ്ടു ദിവസം കഴിഞ്ഞു ഞാൻ ഈജിപ്തിലാണ്. എന്നെ അറിയിച്ചു, അൽഹംദുലില്ലാ ഭാര്യക്ക് ഗർഭായിട്ടുണ്ട്, ദുആക്കണം എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. പക്ഷേ നിങ്ങൾ അറിയോ, ഏഴു മാസം കഴിഞ്ഞപ്പോ തികയാതെ കുട്ടിയെ പ്രസവിച്ചു. ഏഴു ദിവസം അല്ലെങ്കിൽ എട്ട് ദിവസം കഴിഞ്ഞപ്പോ ആ കുട്ടി മരണപ്പെട്ടു പോയി. ഇവിടെ വന്നപ്പോഴും ഒരാൾ എന്നോട് പറഞ്ഞു, ഇവിടെയുള്ള നമ്മളൊരു പ്രവർത്തകനിലെ കുട്ടി മരിച്ചുപോയി. വഹുവേ, ആ കുട്ടി അവർക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന, സ്വർഗത്തിൽ ഉപകാരം കിട്ടുന്ന ഒരു കുട്ടിയാക്കി കൊടുക്കണേ അല്ലാ. ആ കുട്ടി മരിച്ചുപോയി. മരിച്ചപ്പോ നാട്ടുകാർ കൊണ്ടുപോയി മറവ് ചെയ്തു. മറവ് ചെയ്യുമ്പോ ഈ കുട്ടി ഇവിടെ ഉമ്മ പറഞ്ഞു പോലും, മീസാങ്കല്ല് വെക്കണം, മീസാങ്കല്ല് വെക്കണം, ഉമ്മാക്കൊരു വാശി. കബറും പുറത്ത് മീസാങ്കല്ല് വെക്കണം. എനിക്ക് ആകെ ഒരു കുട്ടി ഉണ്ടായതാണ്, എനിക്ക് കുട്ടി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടൊരു മീസാങ്കല്ല് വെച്ച് തരണം. മീസാങ്കല്ലില്ലെങ്കിൽ എന്റെ മോന്റെ കബറ് മനസ്സിലാകൂല. ഇത് പറഞ്ഞപ്പോ അവിടെ നിന്നൊരു മൊയിലിയാര് പറഞ്ഞു പോലും, അങ്ങനെ കുട്ടിക്ക് മീസാങ്കല്ല് വെച്ചാൽ പാപ്പന്റെയും ഉമ്മന്റെയും സർവ അമലും പൊളിഞ്ഞു പോകും കേട്ടോ. വിവരമില്ലെങ്കിൽ വിവരമില്ല എന്ന് പറഞ്ഞുകൂടെ, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞുകൂടെ. അതേ ഇസ്ലാം മീസാങ്കല്ല് വെക്കുന്നതിന് തുഹ്ഫയിൽ എന്താണ് തെളിവ് പറഞ്ഞത്? മീസാങ്കല്ല് വെക്കുന്നതിന് എന്താ തെളിവ് പറഞ്ഞത്? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുട്ടി വഫാത്തായപ്പോൾ, അവരുടെ മകൻ വഫാത്തായപ്പോൾ, അള്ളാഹുവിന്റെ ഹബീബ് മീസാങ്കല്ല് വെച്ചതല്ലേ? മീസാങ്കല്ല് വെക്കുന്നതിന്റെ തെളിവ് തന്നെ. പക്ഷേ വിവരമില്ലാത്ത ഇയാളോട് ചോദിച്ചപ്പോ ഉമ്മാന്റെയും ബാപ്പാന്റെയും സർവ അമലും പൊളിഞ്ഞു പോകുന്നു. ഫാത്വ കൊടുത്തില്ലേ മുസ്ലിയാരേ? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞുകൂടേ. അന്ന് മീസാങ്കല്ല് വെക്കാതെ തിരിച്ചുപോയതിന്റെ പേരിൽ ആ ഉമ്മക്ക് മനവോ വേദന വന്നില്ലേ? ആ ഉമ്മാന്റെ മനസ്സ് വേദനിച്ചില്ലേ? ആ ഉമ്മാന്റെ മനസ്സ് നൊന്തില്ലേ? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയൂ മനുഷ്യ. നീ ആളുകളെ മുമ്പിൽ വിവരമുള്ളവനായി നടിച്ചിട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കല്ല.
ഏതെങ്കിലും വിവരമില്ലാത്ത മുസ്ലിയാക്കന്മാരെ കൂടെ ഉംറക്ക് പോയിട്ട് ഉംറ ബാത്തിലാക്കി കളയരുത് ഉമ്മമാരെ. ഈ അടുത്തൊരു സ്ത്രീ വിളിച്ചിട്ട് ചോദിച്ചു, അതെ ഞാൻ ഉംറക്ക് പോയപ്പോ ആ മക്കയിലെത്തിയപ്പോ ഞാൻ ചോദിച്ചു അമീറിനോട്, അതെ ഞാൻ കഅബത്തിന്റെ അടുക്കലേക്ക് പോയി എനിക്ക് തവാഫ് ചെയ്യാൻ പറ്റുമോ, ഞാൻ ആദ്യമായിട്ട് വന്നതാണ്. അപ്പൊ ഈ മൊഴിയാര് പറഞ്ഞു പോലും, ആദ്യമായിട്ട് നീ കഅബത്തിന്റെ അടുക്കലേക്ക് വന്നിട്ട് ശുദ്ധിയില്ല എന്ന് പറഞ്ഞിട്ട് നീ കഅബ കാണാതെ പോവുകയോ കഅബ തവാഫ് ചെയ്യാതെ പോവുകയോ ഏറാൻ കെട്ടിയിട്ട് വന്ന് തവാഫ് ചെയ്തു ആ ശുദ്ധിയില്ലാത്ത പെണ്ണിനെ നീ ഹറമിൽ കയറ്റിയില്ലേ, ഹറമിലെ പള്ളിയിൽ കൊണ്ടുപോയില്ലേ, തവാഫ് ചെയ്യിപ്പിച്ചില്ലേ, ഏത് കുട്ടിക്കും അറിയില്ലേ തവാഫ് പറ്റൂല, ശുദ്ധിയില്ലാതെ പള്ളിയിൽ കയറാൻ പറ്റൂല. വിവരമില്ലെങ്കിലും അതൊന്ന് സമ്മതിച്ചു കൊടുക്കൂ മനുഷ്യ, ഇല്ലെങ്കിലൊന്ന് മിണ്ടാതിരിക്കൂ മനുഷ്യ. ഇത് ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞപ്പോ, മസല ചോദിച്ചവരോട് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ മാത്രമല്ല ഞങ്ങളെ കൂടെ വന്നിട്ട് ആർക്കൊക്കെ അശുദ്ധി ഉണ്ടായോ അവരൊക്കെ എന്നോടാ പിന്നെ ചോദിച്ചത്, അവരോടൊക്കെ ഞാൻ പറഞ്ഞു മുസ്ലിയാര് പറഞ്ഞിട്ടുണ്ട് ആദ്യമായി ഉംറക്ക് വന്നതല്ലേ ഹറമിൽ കയറുന്നതിന് തെറ്റില്ല, എത്ര സ്ത്രീകൾ ആ പള്ളിയിൽ കയറിയതാ, ആ പള്ളിയിൽ കയറി തവാഫ് ചെയ്തു മനുഷ്യ, എത്ര ആളുകൾ ഇഹ്റാം കെട്ടി മനുഷ്യ. വിവരമില്ലെങ്കിൽ അതൊന്ന് തുറന്ന് പറയൂ, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം. നീ എന്തിനാ അമീറായതെന്ന് ചിലപ്പോ ചോദിക്കൂ, അപ്പൊ പറയണം ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു തരാം, അന്വേഷിച്ചിട്ട് പറഞ്ഞു തരാം, അറിവുള്ളവരോട് ചോദിച്ചിട്ട് പറഞ്ഞു തരാം. അറിവില്ലാത്ത വിഷയങ്ങൾ ഏറ്റെടുത്തിട്ട് നീ മറ്റുള്ളവരെ അമല് പൊളിക്കല്ല, വിവരം കെട്ട പറയെ പണിയെടുത്തിട്ട് ശുദ്ധിയില്ലാത്തവരെ പള്ളിയിൽ കയറ്റല്ല, അറമിൽ പോയി കയറ്റല്ല. വിവരമില്ലെങ്കിൽ വിവരമില്ലെന്ന വിവരം വേണം, അറിവില്ലെങ്കിൽ അറിവില്ല എന്ന വിവരം വേണം. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് മുസ്ലിമേ, നമ്മൾ വിവരം കുറഞ്ഞവരോ, നമ്മൾ ചിന്ത കുറഞ്ഞവരോ, അതെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കണേ. ആലിമീങ്ങൾ മറുപടി പറയേണ്ട സ്ഥലത്ത് വിവരം കെട്ട നമ്മൾ പോയി മറുപടി പറയല്ലോ, ചോദിച്ചാൽ അയാൾക്ക് ബായിന്റെ തർക്കീ പറയൂല. ബിസ്മിയിലെ ആദ്യത്തെ ഖുർആനിൽ അക്ഷരമല്ലേ ബായ്, ആ ബായിന്റെ തർക്കീബ് ബിസ്മിയുടെ തർക്കീബ് അയാൾക്ക് അറിയൂല. അയാൾ നാടനാ മുസ്ലിയാരെ പ്രസംഗം കേട്ടിട്ട് അതാ ഇറങ്ങിയിട്ട് മുസ്ലിയാരെ ചോദ്യം ചെയ്യാ, വിവരം കെട്ട മനുഷ്യ, വിവരക്കേടൊന്ന് മനസ്സിലാക്കൂ, അറിവില്ലായ്മയൊന്ന് മനസ്സിലാക്കൂ, നാട്ടിൽ പീത്തരയുണ്ടാക്കുന്നത് നിർത്തിവെക്കൂ, ആലിമീങ്ങളെ കൊച്ചാക്കിയിട്ട് ഇസ്ലാമിന്റെ വിലകളെ മതത്തിന്റെ വിലകളെ ആദരിക്കൂ, അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കൂ, അവരെ സ്നേഹിച്ച് ജീവിക്കൂ. ഏതെങ്കിലും പിള്ളയോ ഏതെങ്കിലും വിവരം അറിവില്ലാത്തവരോ അതിനെ കുറിച്ച് അറിവില്ലാത്തവരോ ചിലപ്പോ എന്തെങ്കിലും പ്രസ്താവന നടത്തിയിട്ടുണ്ടാകാം, അതിന്റെ പേരിൽ നീ പോയി തുള്ളാൻ നിൽക്കണ്ട, നീ ഫേസ്ബുക്കിൽ പോയി ചാടിയിട്ട് അയാളെ നായാക്കാൻ നിൽക്കണ്ട, അയാൾ കൊരക്കുന്നു എന്ന് പറയണ്ട, അയാളെ നിസാരപ്പെടുത്തണ്ട. അയാൾ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണെങ്കിൽ നീ അതങ്ങ് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ, അയാൾക്കത് മനസ്സിലാക്കി കൊടുക്ക. ഇവിടെ ആലിമീങ്ങളില്ലേ, പണ്ഡിതന്മാരില്ലേ, നേതാക്കളില്ലേ, പറഞ്ഞു വന്നത് ഒരു മരം കണ്ടപ്പോ ആ മരത്തിനെ കുറെ ആളുകൾ ആരാധിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇത് കണ്ടപ്പോ ആ മരം അങ്ങ് മുറിക്കാൻ തീരുമാനിച്ചു. മരത്തിന്റെ അടുക്കലേക്ക് പോകുമ്പോഴാ വഴിയിൽ ഒരാൾ വന്ന് തടഞ്ഞങ്ങ് നിർത്തി, കണ്ടാൽ എന്തൊരു ഭംഗിയാ, കണ്ടാൽ എന്തൊരു നീതി എണീറ്റ, നല്ല കണ്ടാ നല്ല ചുരുക്കുള്ള ഒരാൾ വന്നിട്ട് എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു ഇങ്ങനെ ഒരു മരം ഉണ്ട് അവിടെ, എല്ലാരും ആ മരത്തിനെ ആരാധിച്ചു കളയുന്നു, ആ മരം അങ്ങ് മുറിച്ചു കളയാന്ന് തീരുമാനിച്ചതാ. അപ്പൊ വന്നതാരാണ്? വന്നത് ഇബിലീസ് ആണ്. അങ്ങനെ ചിലപ്പോ നമ്മളെ നാട്ടിലും ഉണ്ടാവും, കണ്ടാ നല്ല വസ്ത്രമാണ്, നല്ല തൊപ്പിയാണ്, ഞെരിയാണിക്ക് മേലെ പേന്റെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞെരിയാണിക്ക് മേലെ മുണ്ടെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അയാളെ നോക്കിയാ മുട്ടിന്റെ കുറച്ച് താഴെ അയാൾ ഉടുക്കുള്ളൂ, അയാൾ മുണ്ട് താണുപോകുമോ എന്നുള്ള പേടിയോ. സൂക്ഷ്മത കൊണ്ടാണെങ്കിൽ തിരക്കേടില്ല, സൂക്ഷ്മത കൊണ്ടാണെങ്കിൽ സാരമില്ല, ആളുകളെ മുമ്പിൽ ഇയാൾ ഇബാദത്ത് ചെയ്യുന്നവനാണെന്ന് കാണിക്കണം.
എന്നിട്ട് തൊപ്പി ധരിക്കണം, താടി വെക്കണം, എന്നിട്ട് ആളുകളെ വഞ്ചിക്കണം. കുറച്ചു ദിവസം കഴിഞ്ഞാൽ പിന്നെ മഹബത്തുർ റസൂല് പറ്റൂല, റസൂലുള്ള അനസ് മരിക്കല് പറ്റൂല, ഹബീബായ രവിദങ്ങളെ സ്വലാത്ത് പറ്റൂല, പിന്നെ നോക്കുമ്പോ റബീലവല് ജന്മദിനം പറ്റൂല, മരിച്ചവർക്ക് ഖുർആൻ ഓതാൻ പറ്റൂല. തുടക്കത്തിൽ അവരെ പുത്തൻവാദികളെ പേര് പറയൂല, അവര് തെളിയുന്നോ അല്ലെങ്കിൽ അത്തരം പേരും പറഞ്ഞിട്ട് ആളുകളെ വഞ്ചിച്ച് കളയുന്നു, ആളുകളെ പറ്റിച്ച് കളയുന്നു. ഇബിലീസിന്റെ സ്വഭാവമാണ്. ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞോ, ഞാൻ ഇബ്ലീസാണ്, മൂപ്പരത് പറഞ്ഞില്ല, മൂപ്പര് വന്നിട്ട് മരം മുറിക്കാൻ പോകുന്നുണ്ടപ്പോ അല്ല, എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഇങ്ങനെ ഒരു മരം മുറിക്കാൻ പോവാണ്, ആ മരത്തിനെ എല്ലാരും ആരാധിക്കുകയാണ്. ഇബ്ലീസ് പറഞ്ഞു, ഞാൻ അതിന് സമ്മതിക്കൂല, നാട്ടിൽ കുഴപ്പമുണ്ടാകും, അത് മുറിക്കരുത്, ആ മരം മുറിക്കരുത്. ഇയാള് പറഞ്ഞു, ഞാൻ മുറിക്കൂ, എന്ത് വന്നാലും കുഴപ്പമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലേ ആരാധന കൊടുക്കേണ്ടത്. ഇത് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന നമ്മളെ മുന്നിൽ വെച്ച് നമ്മളെ മരം, നമ്മളെ നമ്മുടെ നമ്മളെ മിൽക്കിലുള്ള മരം ആരാധിക്കുകയോ ഞാൻ അനുവദിക്കൂല. ഇബ്ലീസ് ഇയാളെ മുന്നിൽ തോറ്റുപോയി. ഇബ്ലീസിന് തർക്കിച്ചിട്ട് തർക്കിക്കാനാകുന്നില്ല, അപ്പൊ ഇബ്ലീസ് പിന്നെ അടവെടുക്കാൻ തുടങ്ങി. തർക്കിച്ചിട്ട് കഴിയുന്നില്ല, അപ്പൊ ഇബ്ലീസ് ചോദിച്ചു, അല്ല എന്നാ പിന്നെ നമ്മള് സോൾവ് ചെയ്യാം, പ്രശ്നം പരിഹരിക്കാം, നിങ്ങളൊരു പണിയെടുക്കും, നിങ്ങൾ ഇപ്പൊ തിരിച്ചങ്ങ് പോയിക്കോ, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. വീട്ടിലെത്തിയിട്ട് നിങ്ങളെ വീട്ടിലുള്ള ആ വിരിപ്പൊന്ന് ഉയർത്തി നോക്കിയാൽ അതിന്റെ ഉള്ളിൽ ഒരു 4 ദിർഹംസ് ഉണ്ടാകും. എങ്ങനെ? വീട്ടിൽ പോയാൽ അത് നിങ്ങളെ വീട്ടിലെ വിരിപ്പിന്റെ ഉള്ളിൽ 4 ദിർഹംസ് ഉണ്ടാകും. അതെല്ലാ ദിവസവും ഇൻഷാല്ലാ ഞാൻ തരും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തിരിച്ചു പോയിക്കോ, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ആ മരം അവിടെ നിന്നോട്ടെ, നിങ്ങൾക്ക് 4 ദിർഹംസ് ഞാൻ തരും. കേട്ടപ്പോ ഈ പാവ മനുഷ്യൻ തെറ്റിദ്ധരിച്ചു, 4 ദിർഹംസ് കിട്ടൂലേ, പാവം മടങ്ങിപ്പോയി. വീട്ടിലെത്തിയിട്ട് വിരിപ്പ് ഉയർത്തി നോക്കുമ്പോ 4 ദിർഹംസ് റെഡിയാ, പറഞ്ഞത് റെഡിയാ. അത് വീട്ടിന്റെ വിരിപ്പിന്റെ ഉള്ളിലല്ലേ 4 ദിർഹംസ് വന്ന് കിടക്കുന്നത്? എന്തൊരു അത്ഭുതാണ്! 4 ദിർഹംസ് എടുത്തു വെച്ചു, ഇനി എവിടെയും പോണ്ട, ജോലി വേണ്ട, അധ്വാനിക്കണ്ട, ഒക്കെ ഇങ്ങോട്ട് വരുമല്ലോ, ഒക്കെ എന്നെ തേടി വരുമല്ലോ. 4 ദിർഹംസ് എന്ന് പറയുമ്പോ 4 ഉറുപ്പിക പോലെ കാണണ്ട, അന്ന് 4 ദിർഹംസ് വലിയ വിലപിടിപ്പുള്ള. 4 ദിർഹംസ് കിട്ടിയായൊക്കെ നല്ല സുഖമായിട്ട് ജീവിക്കാം, ആ പൈസ അവിടെ വരുന്നുണ്ടല്ലോ, അൽഹംദുലില്ല, അയാൾക്ക് സമാധാനായി. പിറ്റേ ദിവസം വിരിപ്പുയർത്തി നോക്കുമ്പോ 4 ദിർഹംസ് ഉണ്ട്, 2 ദിവസം കിട്ടിയല്ലോ. 3ാമത്തെ ദിവസം ഉയർത്തി നോക്കുമ്പോ അന്നും അവിടെ കാണാനുണ്ട്, 4ാമത്തെ ദിവസം ഉയർത്തി നോക്കുമ്പോ ദിർഹംസ് കാണാനില്ല. അപ്പൊ പിന്നെയും ഇറങ്ങി, ആ മരം മുറിക്കാതെ പറ്റൂല, മരം മുറിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. വഴിയിൽ നോക്കുമ്പോ അന്ന് കണ്ടതേ മനുഷ്യനാ അതേ സ്ഥലത്ത് കാത്തിരിക്കുന്നു. എങ്ങോട്ടാ? മരം മുറിക്കണോ? ആ മരത്തിന് ആരാധിക്കല്ലേ ആളുകൾ, മുറിച്ചു കളയാം. അല്ല, ഇന്ന് നിങ്ങൾ മരം മുറിക്കാനോ പോകുന്നതല്ലേ 4 ദിർഹംസ് കിട്ടാനോ? ഇബ്ലീസ് അല്ലേ ആള്? ഇബ്ലീസിന്റെ ചോദ്യം കേട്ടപ്പോ ഇയാൾ പറഞ്ഞു, 4 ദിർഹംസ് ഇതുവരെ കിട്ടിയിരുന്നെന്താ ഇന്ന് കിട്ടാത്തത്? അപ്പൊ ഇബ്ലീസ് തർക്കം തുടങ്ങി. തർക്കിച്ചിട്ട് ഇയാൾക്ക് തർക്കിക്കാനാകുന്നില്ല, തർക്കിച്ച് ജയിക്കാനാകുന്നില്ല. ചോദിച്ചു ഇയാൾ തന്നെ, നീ മെനഞ്ഞാന്ന് ഞാനല്ലേ തർക്കിച്ച് ജയിച്ചത്, ഇന്ന് നിങ്ങൾ എന്നെ തോൽപ്പിച്ച് കളയുന്നല്ലോ, എനിക്ക് കഴിയുന്നില്ലല്ലോ. ഇബ്ലീസിന്റെ ഉപദേശമാ, ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യൂ മനുഷ്യ, ചെയ്യൂ മനുഷ്യ, റബ്ബിന്റെ പ്രീതിക്ക് ചെയ്യൂ മനുഷ്യ, ദിർഹംസിന് വേണ്ടി ചെയ്യല്ല, പൈസക്ക് വേണ്ടി ചെയ്യല്ല, ആളുകൾ ബഹുമാനിക്കാൻ ചെയ്യല്ല, ആളുകളിടയിൽ പണക്കാരനാകാൻ ചെയ്യല്ല, ആളുകളിടയിൽ ആദരവ് കിട്ടാൻ ചെയ്യല്ല, ആളുകളൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ ചെയ്യല്ല, ആളുകളൊക്കെ അടുത്ത് വരാൻ ചെയ്യല്ല, ചെയ്യുന്നതിലില്ല. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യൂ മനുഷ്യ, അവൻ വേണ്ടതൊക്കെ ചെയ്തു തരും മനുഷ്യ, വേണ്ടതൊക്കെ തരും മനുഷ്യ. ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി ചെയ്യണം, ഖുർആൻ ഓതുന്നു അള്ളാഹുവിന് വേണ്ടി ഖുർആൻ ഓതണം, അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യണം, സലാത്ത് ചൊല്ലുന്നു അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം, ഖുർആൻ ഓതുന്നു അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം, സുന്നത്ത് നിസ്കരിക്കുന്നു അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം, സലാത്ത് ചൊല്ലുന്നു അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തോ, അവന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്തോ, അവന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്തോ, അത് നിനക്ക് പ്രതിഫലാർഹമാണ്.
നിനക്ക് കൂലി കിട്ടാൻ കാരണമാണ്, നിനക്ക് പ്രതിഫലം കിട്ടാൻ കാരണമാണ്. സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. നാട്ടിലെ എല്ലാവരും അയാളെ കുറ്റം പറയുന്നു, നാട്ടിലെ എല്ലാവരും അയാളെ നിസാരപ്പെടുത്തുന്നു, നാട്ടിലെല്ലാവരും അയാളെ കുറ്റങ്ങൾ ഇങ്ങനെ പറയാണ്. കാരണം അയാൾ പല തെറ്റും ചെയ്യുന്നതായി മുമ്പ് അറിവുണ്ടായിരുന്നു. അയാൾ തോപ ചെയ്തതോ അയാളെ മനസ്സ് നന്നായതോ ഇവരറിയൂല. അയാൾ റബ്ബിലേക്ക് മടങ്ങിയ വിവരം അവരറിയൂല. അതേ ഇയാൾ ജീവിതം അത് അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിലും കണ്ടാൽ അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്നു എന്ന് തോന്നുന്ന രൂപത്തിൽ അയാളെ ജീവിതം കാഴ്ചവെക്കുന്നില്ല. അയാൾ ആകലക്ക് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാൽ കാലത്ത് ഈ മനുഷ്യനങ്ങ് മരിച്ചു പോയപ്പോ നാട്ടുകാരൻ മറവ് ചെയ്യാനെടുത്തു, കബം ചെയ്തു പോയി. ചെയ്യുമ്പോ പലരും ഇയാളെ കുറ്റം പറയാണോ, പലരും അയാളെ നിസാരപ്പെടുത്തുകയാണ്. അയാളെ മുഖം നോക്കുമ്പോ കറുത്ത മുഖമാ, കറുത്തു വിരുണ്ട മുഖമാണ്. ആ മനുഷ്യൻ മരണത്തിന്റെ സമയമെത്തിയപ്പോ വിളിച്ചു പറയുന്നത് ഒരാൾ കേട്ടിട്ടുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ നാവിൽ അധികരിപ്പിച്ചത് എന്റെ ഹബീബിന്റെ സ്വലാത്താണല്ലോ അല്ലാഹ്, അതുകൊണ്ട് എന്റെ ഹബീബ് എന്നെ കൈയൊഴിക്കൂല എന്ന് വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടിട്ടുണ്ട്. മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മുഖം കറുത്തു കിടക്കുന്നു. അതാ മരണം കഴിഞ്ഞു വന്നേ ജനങ്ങളൊക്കെ കഫം ചെയ്യാതെ നിൽക്കുമ്പോ അതാ ഒരു പക്ഷി ഇങ്ങനെ ചിറകി വിരിക്കുന്നു, മുഖത്തിങ്ങനെ തടവി കൊടുക്കുന്നു, മുഖത്തിന്റെ നിറം മാറിപ്പോയി, മുഖത്ത് പ്രകാശം വന്നുപോയി. ആ മനുഷ്യനെ കൊണ്ടുപോയി കബറിലേക്ക് വെക്കുമ്പോ, കബറിലേക്ക് മൂടാൻ വെക്കുമ്പോ, കബറ് രണ്ടിനുമുണ്ട്, രണ്ട് വീതം കബറുകളുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള കബർ എന്ന് പറഞ്ഞാൽ കുഴിച്ചിട്ട് മൂട് വല വെച്ചിട്ട് മൂടിക്കളയുന്ന കബറാണ്. കാരണം നമ്മളെ നാട്ടിലെ കബറല്ല, നടക്കൂല. വലിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഒരു ഗുഹ പോലെ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ടില്ല, അതുണ്ടാക്കിയാൽ ചിലപ്പോൾ അത് പൊളിച്ചു വീഴും. നമ്മളെ നാട്ടിലെ മണ്ണ് ഇതിന് പറ്റൂല. ആ കബർ അങ്ങനെയായിരുന്നു. കബർ കുഴിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്നൊരു റൂം പോലെ ഒരു ഗുഹ പോലെ ഒരു ഭാഗം ഉണ്ടാക്കിയിട്ടുള്ള കബറാണ്. ആ കബറിലേക്ക് ഈ മനുഷ്യനെ എങ്ങ് വെച്ചപ്പോ, ഈ മനുഷ്യന്റെ മയ്യത്തെങ്ങ് വെച്ചപ്പോ വാനലോകത്ത് നിന്ന് വിളിച്ചു പറയുന്നു, വാനലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന ശബ്ദം കേൾക്കുന്നു. കബറിലേക്ക് വെച്ചിരിക്കുന്ന മനുഷ്യനെ കുറിച്ചറിയോ, അയാളെ കഫന്തുണിയെ കുറിച്ചറിയോ, അയാളെ ബഹുമാനത്തെ ആരുമറിയാതെ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനാണ്, സ്വലാത്ത് അധികരിപ്പിച്ച മനുഷ്യനാണ്, സ്വലാത്ത് കൂടുതൽ പതിവാക്കിയ മനുഷ്യനാണ്. അതിനന്ന് കൊടുത്ത പവറാണ്, അന്ന് കൊടുത്ത ആദരവാണ്. ഉമ്മമാരെ, ചോറുണ്ടാക്കുമ്പോ നീ വെറുതെ സമയങ്ങളെണ്ണ. ഓ തങ്ങന്മാരെ, ചായ വെക്കുമ്പോ സമയം വെറുതെ കളയണ്ണ. ചൊല്ലിക്കോ സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും അറിയുന്ന സ്വലാത്തല്ലേ. നീ ചായ കാച്ചുമ്പോ ചൊല്ലിക്കോ, ചോറ് വെക്കുമ്പോ ചൊല്ലിക്കോ, വീടടിച്ച് വരുമ്പോ ചൊല്ലിക്കോ, നീ വീട്ടു ജോലി എടുക്കുമ്പോ ചൊല്ലിക്കോ. വെറുതെ നീ സമയം കൊന്നു കളയണ്ട, വെറുതെ സമയം നശിപ്പിച്ചു കളയണ്ട. അള്ളാഹുവിന്റെ വചികനെ കരുതി, റബ്ബിന്റെ പ്രീതി കരുതി, അള്ളാഹുവിന്റെ പൊരുത്തം കരുതി. നീ സ്വലാത്തിനെ അധികരിപ്പിച്ചു, അത് നിന്റെ ജീവിതത്തിൽ വിജയത്തിന് കാരണമാണ്. തങ്ങളുടെ അടുക്കലേക്ക് ഒരു പുരുഷൻ വന്നു. ഒരു പുരുഷൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന ഒരാൾ എന്നാ എന്റെ ഹബീബിന്റെ അടുക്കലേക്ക് വന്നു. വഖാല, എന്നിട്ട് അയാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇനി അക്തറു സ്വലാത്ത് അലൈക, യാ റസൂലല്ലാഹ് ഞാൻ ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കുന്നുണ്ട് നബിയേ. ഫക്കം അജഅലു ലക മിൻ സ്വലാത്തി, എത്ര സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലണം നബിയേ, എത്ര സ്വലാത്ത് നേരണം നബിയേ
തങ്ങളോട് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങളെ മറുപടിയാ, നീ ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്തോ, നീ ഉദ്ദേശിച്ചത് പോലെ ചെയ്തോ, നിന്റെ ഇഷ്ടാനുസരണം ചൊല്ലിക്കോ, എത്ര അധികരിപ്പാൻ കഴിയോ നീ അധികരിപ്പിച്ചോ. അപ്പോ ഈ വന്ന മനുഷ്യൻ ചോദിച്ചു, നാലിലൊന്ന് മതിയോ നബിയെ, ദിവസത്തിന്റെ ഒരു നാലിലൊന്ന് ചൊല്ലിയാ മതിയോ? ഹബീബായ നബി തങ്ങളെ മറുപടിയാ, നീ ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്തോ, നിന്റെ ഇഷ്ടാനുസരണം ചെയ്തോ, നീ അതിനെ അധികരിപ്പിച്ചാലോ അതിന്റെ ഹൈർ നിനക്കാ, എനിക്കല്ല മോനെ, അധികരിപ്പിച്ചോ അത് നിനക്ക് ഹൈറാണ്. ഒരു ദിവസത്തിന് പകുതി മതിയോ നബിയെ? മറുപടിയാണ്, പകുതി പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നീ അതിനേക്കാൾ അധികരിപ്പിച്ചാൽ അത് നിനക്ക് ഖൈറാൻ. ഹബീബായ നബി തങ്ങളോട് ചോദിക്കുകയാണ്, അതെ മൂന്നിലൊരു ഭാഗം കഴിച്ച് ബാക്കി മുഴുവനും ഞാൻ അങ്ങ് സ്വലാത്ത് ചൊല്ലിയാലോ? അപ്പോഴും അള്ളാന്റെ ഹബീബിന്റെ മറുപടി, നീ അധികരിപ്പിച്ച നിനക്ക് നല്ലതാ, അതിനേക്കാൾ കൂടുതലാക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് നല്ലതാ. മുഴുവൻ സമയവും നിങ്ങൾക്ക് വേണ്ടി ആക്കിയിരിക്കുന്നു നബിയേ, അങ്ങേക്കുള്ള സലാത്താണ് നബിയേ, അങ്ങേക്കുള്ള സലാമാണ് നബിയേ. ഇദൻ തുക്ഫാ ഹമ്മകാ വയുഫറു ദംബുകാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ, നീ അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ മുഴുവൻ സമയവും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി സമർപ്പിച്ചാൽ, എല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണ്ടിയായാൽ, അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചായാൽ, ഹബീബിന്റെ ജീവിതം പകർത്തിയിട്ടായാൽ, ഹബീബിന്റെ പൊരുത്തത്തിനനുസരിച്ചായാൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഓ മോനെ നീ ഭയപ്പെടേണ്ടതില്ല, നിന്റെ ഹമ്മുകളൊക്കെ നീങ്ങിപ്പോയി, നിന്റെ വിഷമങ്ങളൊക്കെ നീങ്ങാനത് കാരണമാ, നിന്റെ പ്രയാസങ്ങളൊക്കെ നീങ്ങാനത് കാരണമാ, മുസീബത്തിൽ നിന്ന് കാവല് കിട്ടാൻ നല്ലതാ, വിഷമങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ നല്ലതാ, നല്ലത് വരാൻ നല്ലതാ, നിന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ നല്ലതാണേ മനുഷ്യ. അതുകൊണ്ട് നിന്റെ ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ ഹബീബിനെ വഴിപ്പെട്ടാകട്ടെ, ഹബീബിന്റെ പൊരുത്തത്തിലാകട്ടെ, അവിടുന്ന് കാണിച്ച സുന്നത്തിലാകട്ടെ, അവിടുന്ന് പഠിപ്പിച്ച സുന്നത്തിൽ പ്രതീക്ഷിച്ചിട്ടാകട്ടെ. അങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് അവന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം പ്രതീക്ഷിച്ച്, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം പ്രതീക്ഷിച്ച്, നിങ്ങൾ നന്മകൾ ജീവിതത്തിൽ പതിവാക്കിക്കോ, അത് നിങ്ങൾക്ക് ജീവിതത്തിന്റെ നന്മക്ക് നല്ലതാ. അപ്പൊ ചിലർക്കൊരു സംശയം, നിസ്കരിക്കുമ്പോ പൂർണ്ണമായി ലയിച്ചിട്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ല, അല്ലാഹുവിൽ ലയിച്ച് നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഞാനൊക്കെ എന്ത് ചെയ്യുമല്ലോ? അപ്പേ ഞങ്ങൾക്കെല്ലാവർക്കും ഇഖ്ലാസോടെ നിസ്കരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, കുന്തു ജാലിസൻ മഅ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജമാഅത്തിൻ മിനൽ സ്വഹാബ റളിയല്ലാഹു അൻഹു, സഹാബത്തിന്റെ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, അതാ റജുലും മിനൽ ബാദിയ, ഒരു ചെറിയ മനുഷ്യൻ, ഒരു ആള് ഞങ്ങളുടെ അടുക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു, അലൈക സലാം യാ റസൂലല്ലാഹ് വ അലൈക ജമീഉൽ ജുലൂസ്, എല്ലാവർക്കും സലാം പറഞ്ഞു അയാള്. തുമ്മ കാല, എന്നിട്ട് അയാള് പറഞ്ഞു,
അതേ ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബ് ആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിക്കുകയാണ് അഞ്ചു നേരം അല്ലാഹു തആല നമുക്ക് നിസ്കാരം നിർബന്ധമാക്കി, അഞ്ചു നേരം നമ്മളോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. എന്നിട്ടോ നിസ്കാരം കൊണ്ട് നമ്മൾ അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്. നിസ്കരിക്കാൻ നമ്മളെ കൽപ്പിച്ചു. നിസ്കാരത്തിൽ എഴുന്നേറ്റ് നിന്ന് നോക്കുമ്പോൾ മനസ്സിൽ ദുന്യാവല്ലാത്ത മറ്റ ചിന്തയില്ല, ദുന്യാവല്ലാത്ത മറ്റ ആലോചനയില്ല. അങ്ങനെയാണല്ലോ നമ്മുടെ നിസ്കാരം. പല സമയത്തും നമുക്ക് ഓർമ്മ വരാത്ത, പല സമയത്തും നമ്മൾ ചിന്തിച്ചിട്ട് മറുപടി കിട്ടാത്ത, പല സമയത്തും നമുക്ക് നല്ല റിപ്പോർട്ട് കിട്ടാത്ത, എന്തൊക്കെ മറുപടി ഉണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതിനൊക്കെ മറുപടി കിട്ടുന്നത് നിസ്കാരത്തിലാണ്. അങ്ങനെ പറയുമ്പോ ചിലര് ചിന്തിക്കുകയാണ്, അങ്ങനെയുണ്ടോ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നാളെ നിസ്കരിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം. നിസ്കരിക്കുമ്പോ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സ്ഥാനത്ത് മനുഷ്യന്റെ മനസ്സങ്ങനെയാ, നിസ്കാരത്തിൽ തന്നെ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ വന്ന മനുഷ്യൻ പറയാണ്, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് നബിയെ, പൂർണ്ണമായി ലയിച്ച് നിസ്കരിക്കാൻ എനിക്ക് കഴിയുന്നില്ല, പൂർണ്ണമായി നിന്നിൽ ലയിച്ച് നിസ്കരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, നിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് നിസ്കരിക്കാൻ കഴിയുന്നില്ല നബിയേ. അപ്പോഴാണ് അലിയുബ്നു നബി ത്വാലിബ് റളിയല്ലാഹു എന്ന് ചോദിക്കുന്നത്, അതെങ്ങനെ നിസ്കരിക്കുമ്പോ ദുനിയാവ് ചിന്തിക്കുകയോ? ആ അലിയുബ്നു നബി ത്വാലിബ് നിങ്ങളെ ശരീരത്തിൽ നിന്നല്ലേ അമ്പു തറിച്ചപ്പോ നിസ്കരിക്കുമ്പോ പറിച്ചെടുത്തു എന്ന് പറഞ്ഞത്? അമ്പ് പറിച്ചെടുത്ത വിവരം അവിടെ നിന്ന് അറിഞ്ഞിട്ടില്ല. ആ നിലയ്ക്ക് നിസ്കരിച്ച മഹാനായിരുന്നു സയ്യിദുന അലിയുബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റിരുന്നു, പ്രായമുള്ളവരവിടെ ഇരുന്നു, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ അടുത്തേക്ക് വന്നു. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം, റബ്ബേ ഞങ്ങളെ മജ്‌ലിസ് ദുആഇജാബത്തുള്ള മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്. അതെങ്ങനെ നിസ്കാരത്തിൽ ഖുശൂ ഇല്ലാതിരിക്കല്? അതെങ്ങനെ നിസ്കരിക്കുമ്പോ വേറെ പല ചിന്തകളും മനസ്സിൽ കടന്നു വരല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, അലിയേ നിങ്ങൾക്ക് കഴിയോ പൂർണ്ണമായി അല്ലാഹുവിൽ ലയിച്ച് ഒന്നും ചിന്തിക്കാതെ നിസ്കരിക്കാൻ കഴിയോ, ഒന്നും ആലോചിക്കാതെ നിസ്കരിക്കാൻ കഴിയോ? എന്നാൽ അഴിയേ നിങ്ങൾക്ക് ഞാനൊരു ബുറുദ തരാൻ കേട്ടോ, ഒരു ശാളണീച്ച് നിങ്ങൾ ആദരിക്കാൻ കേട്ടോ. ആ നിസ്കാരം ഒന്ന് നിസ്കരിച്ചാൽ ഒരു ശാളണീച്ച് നിങ്ങളെ ബഹുമാനിക്കാൻ കേട്ടോ. തങ്ങൾ പറഞ്ഞപ്പോ അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിസ്കരിച്ചോളാം, ഞാൻ നിസ്കരിച്ചോളാം, ഒരു ചിന്തയുമില്ലാതെ പൂർണ്ണമായി അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ഞാൻ നിസ്കരിക്കാം. അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നിസ്കാരം തുടങ്ങി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഒരു റകഅത്ത് നിസ്കരിച്ചു, ഒരു ചിന്തയും മനസ്സിലില്ല, നമ്മളെപ്പോലെയല്ലല്ലോ, പൂർണ്ണമായി റബ്ബിൽ ലയിച്ച് നിസ്കരിച്ചു. രണ്ടാമത്തെ റകഅത്ത് നിസ്കാരത്തിലെത്തി, ഒരു ചിന്തയുമില്ല. അപ്പോഴാണ് ചെറുതായൊന്ന് മനസ്സിലങ്ങ് തോന്നിപ്പോയി, ഇവിടെ എനിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് ആ ബഹുമാനമുള്ള പൊതപ്പ് കിട്ടുമോ, അവിടെ നിന്ന് ആദരിച്ച പൊതപ്പ് കിട്ടുമോ, അവിടെ ആദരവ് കിട്ടുമോ? അപ്പൊ തന്നെ ചിന്തിച്ചു, നിസ്കാരത്തിലാണല്ലോ. അലീബ് നബി ത്വാലിബ് തങ്ങളെ ചിന്ത എങ്ങ് കയ്യൊഴിച്ചു. നിസ്കാരത്തിനിടയില് ആ പുതപ്പ് ചെറുതായിട്ടൊന്ന് ഓർമ്മ വന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ സലാം വീട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുകയാണ്, അല്ല മാ തഖൂലു യാ അബാ ഹസൻ, എന്ത് പറയാനുണ്ട് അലിയാറ് തങ്ങളേ, എന്ത് പറയാനുണ്ട്? അപ്പൊ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഹഖ്ഖുക യാ റസൂലല്ലാഹ് ഇന്നി സല്ലൈതു റകഅത്തൽ ഉലാ ഖലിയാ, ഒരു ചിന്തയുമില്ലാതെ ഞാൻ മിൻകുല്ലി ഹമ്മിൻ വവസ്വസ, എല്ലാ ഹമ്മിലും എല്ലാ വസ്വാസിലും എന്റെ മനസ്സിനെ മാറ്റി നിർത്തിയിട്ട് ഒരു റകഅത്ത് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് നബിയേ. രണ്ടാമത്തെ റകഅത്ത് ഞാൻ നിസ്കാരം അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് നബിയേ. പക്ഷെ വഴിയിലെത്തിയപ്പോ തങ്ങൾ പറഞ്ഞപ്പോ ഓർമ്മ വന്നുപോയി.
പൊതപ്പിനെ കുറിച്ച് ചിന്തിച്ചു പോയി. അപ്പ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടിയാ, നിങ്ങൾ നിങ്ങളെ ഫർളുകൾ നിസ്കരിക്കൂ, സല്ലു ഫർളക്കും വലാത്ത തകല്ലമോ, അതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണ്ട, പരമാവധി ഖുശൂഓടെ നിസ്കരിച്ചു, പരമാവധി റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് നിസ്കരിച്ചു, പരമാവധി റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് നിസ്കരിച്ചു. ഒരു ചിന്തയും മനസ്സിൽ കടത്താൻ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് അമലുകൾ പതിവാക്കിക്കോ. എല്ലാ സഹാബത്തിനെയും ഇരുത്തിയിട്ട് ഹബീബായ നബി തങ്ങളുടെ ഉപദേശമാനുള്ള മുഅ്മിനീ, ചെയ്യുന്നത് റബ്ബിന് വേണ്ടി ചെയ്യുക, അവന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുക, അവന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുക, ജനങ്ങളെ പ്രീതി കൈയൊഴിക്കുക, ജനങ്ങളെ ആദരവ് കൈയൊഴിക്കുക, അവന്റെ പൊരുത്തം പ്രതീക്ഷിക്കുക, അവന്റെ ആദരവ് പ്രതീക്ഷിക്കുക, അവന്റെ അടുക്കലുള്ള ബഹുമാനം പ്രതീക്ഷിക്കുക, അതല്ലേ യഥാർത്ഥത്തിലുള്ള ബഹുമാനം. ആ ബഹുമാനത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനും നമ്മളെ പിടിപ്പിക്കുന്നത് നഷ്ടം വരാത്ത കച്ചവടമാണ് കേട്ടോ, അവിടെ ഒരിക്കലും നഷ്ടം വരൂല, നഷ്ടത്തിന്റെ പേടി വേണ്ടതില്ല, പൊട്ടിപ്പോകുമോ എന്ന് ഭയപ്പെടേണ്ടതില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടുപോയി ഒരു കച്ചവടം തുടങ്ങുമ്പോ നീ എത്ര ആളുകളെ കൊണ്ടാ ദ്വാ ചെയ്യിപ്പിച്ചത്, എത്ര ആളുകളോട് ആ ദ്വാ കൊണ്ട് പറഞ്ഞത്, എവിടെയൊക്കെയാ നീ വിജയിക്കാൻ നേർച്ചയാക്കിയത്. ഓ മൂമിനായ മനുഷ്യ, ആ നേർച്ചയൊക്കെ ആക്കിയതോടൊപ്പം നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിസ്കാരം ഒന്ന് ഖുശൂഓടെ നടക്കണമെന്ന് ചിന്തിച്ച് നീ നേർച്ചയാക്കിയത് എവിടെയാ. റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി അമൽ ചെയ്യാനുള്ള മനസ്സ് കിട്ടാൻ നീ അള്ളാഹനോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ തങ്ങളേതാ, പറഞ്ഞ മുസ്ലിയാരേതാ, നിന്റെ ദുനിയാവിലെ ചെറിയ കച്ചവടത്തിൽ നഷ്ടം വരുമെന്ന് പേടിച്ചിട്ട് നീ ദുആ ചെയ്യിപ്പിക്കാത്ത മുസ്ലിയാരുണ്ടോ, ദുആ കൊണ്ട് പറയാത്ത ഉസ്താദുണ്ടോ, നീ പറയാത്ത മുത്തല്ലിമുണ്ടോ, നീ പറയാത്ത തങ്ങന്മാരുണ്ടോ, എന്നിട്ട് നിനക്ക് സമാധാനമുണ്ടോ? രണ്ടു വർഷം തുടർച്ചയായി നീ വിദേശത്ത് നിന്നില്ലേ, ഭാര്യനെ കണ്ടിട്ടില്ല, മക്കളെ കണ്ടിട്ടില്ല, പണമറിഞ്ഞു തുടങ്ങിയ കടയല്ലേ, അത് പൂട്ടിപ്പോകുമോ എന്നുള്ള പേടിയാ, നഷ്ടം വരുമോ എന്നുള്ള പേടിയാർജുനത്തിജാറത്തല്ലോ, നഷ്ടം വരാത്തൊരു കച്ചവടമില്ലേ, നഷ്ടം വരൂല അതുറപ്പുള്ളൊരു കച്ചവടമില്ലേ, ആ കച്ചവടത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ഖുർആനോത്ത് അധികരിപ്പിച്ചു, ധാരാളം ഖുർആനോദിക്കൂ, റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ഖുർആനോത്ത് അധികരിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാം, സമീഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നതായി ഞാൻ കേട്ടു, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, മൻ കാന യർജു ലിഖാ അല്ലാഹ്, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്നുണ്ടോ, റബ്ബിന്റെ ലിഖാ പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലാഹുവിനെ കാണണമെന്ന് ആശിക്കുന്നുണ്ടോ, അള്ളാന്റെ അഹ്ലിനെ ആദരിച്ചു, അള്ളാന്റെ അഹ്ലിനെ ബഹുമാനിച്ചു, ലംയകുല്ലഹു കുഫുവൻ അഹദ്, അവനിക്കൊരു മക്കളില്ല, ലംയൂലദ് വലം യലിദ്, അവനിക്കൊരാളും ജനിച്ചിട്ടില്ല, അവനിക്ക് മക്കളുണ്ടാകൂല, അവൻ ആരെയും മോനല്ല, ഒരു ബാപ്പാക്കും ജനിച്ചതല്ല, ഒരു ഉമ്മാന്റെ കുട്ടിയുമല്ല, അവനിക്കങ്ങനെ ഒരു കുടുംബമില്ല. ഇത് കേട്ടപ്പോ സഹാബത്തിനെണീറ്റ് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ അഹ്ലുല്ലാഹ്, അള്ളാന്റെ അഹ്ലു എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ് നബിയേ, അങ്ങനെ ഒരു അഹ്ലുണ്ടോ നബിയേ? നഹം അള്ളാന്റെ ഹബീ പറയുന്നുണ്ട്, സഹാബ മൻഹും യാ റസൂലല്ലാഹ്, അതാരാണ് നബിയേ, അതാരാണെന്ന് പരിചയപ്പെടുത്തിത്തരൂ നബിയേ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മറുപടിയാണ്, അഹ്ലുല്ലാഹി ഫിദ്ദുനിയാ അല്ലദീന യഖ്റഊനൽ ഖുർആൻ,
ദുനിയാവിൽ അള്ളാഹുവിന്റെ അഹ്ലീത് പറഞ്ഞാൽ ആരാണെന്നറിയണോ ഉമ്മ, ആരാണെന്നറിയണോ പെങ്ങളേ? ഖുർആനോത്ത് അധികരിപ്പിച്ച ഉമ്മമാരില്ലേ? ഖുർആനോത്ത് അധികരിപ്പിച്ച ഉപ്പമാരില്ലേ? ഖുർആനോത്ത് അധികരിപ്പിച്ച കൂട്ടുകാരില്ലേ? അവരാണ് സഹാബ, അവര് അള്ളാഹുവിന്റെ അഹ്ലീത്. ഖുർആനോതുന്നവരെ ബഹുമാനിച്ചു, ഖുർആനോത്തറിയുന്നവരെ ബഹുമാനിച്ചു, പണ്ഡിതന്മാരെ ആദരിച്ചു, ഹാഫിളെ ബഹുമാനിച്ചു, അവർക്കുള്ള ബഹുമാനം അള്ളാഹുവിന്റെ അഹ്ലു പോലെയാ. അവർക്ക് റബ്ബിന്റെ അടുക്കൽ വലിയ ബഹുമാനമുണ്ട്, അള്ളാഹനെ കാണണമെന്ന ആശയുണ്ട്. ഖുർആനോതുന്നവരെ ബഹുമാനിച്ചു. ഉമ്മമാരെ, ചെറ്റക്കുടലിൽ ജീവിക്കുമ്പോൾ, ഓടുമേഞ്ഞ വീട്ടിൽ ജീവിച്ചപ്പോൾ, ഉമ്മാമമാരെ ഓലമേഞ്ഞ വീടില്ലായിരുന്നു, ആ വീട്ടിൽ നിങ്ങൾ ജീവിച്ചില്ലായിരുന്നു, അന്ന് നിങ്ങൾ ഖുർആനോതില്ലേ? ഖുർആനോത്ത് അധികരിപ്പിച്ചില്ലേ? മഗ്രിബീഷായിടയിൽ ഖുർആനോതില്ലേ? മക്കളെ വിളിച്ച് ഖുർആനോദിപ്പിച്ചില്ലേ? മഗ്രിബീഷായിടയിൽ പുറത്തേക്കിറങ്ങല്ല മക്കളെ, ഖുർആനോതെന്ന് പറഞ്ഞ് മക്കളെ ഇരുത്തി ഖുർആനോദിപ്പിച്ചില്ലേ? വലിയ ബഹുമാനമുള്ള സമയമാ, ആ ആദരവ് നിങ്ങൾ വകവെച്ചു കൊടുത്തില്ലേ? അങ്ങനെ അള്ളാഹ്ക്ക് നിങ്ങൾ ശുക്ർ ചെയ്തപ്പോ നിങ്ങൾക്ക് അള്ളാഹു താല എത്തി തന്നു. പിന്നെ ഓലയുടെ വീട് കാണുന്നില്ല, ഓല ഷെഡ് കാണുന്നില്ല, ഓടുള്ള വീട് കാണുന്നില്ല. ഓടുണ്ടെങ്കിൽ തന്നെ അടിയിൽ വാർപ്പുണ്ട്, ഓടും വാർപ്പും ഒന്നിച്ചുള്ള വീടാ. ആ നിലക്ക് വലിയ കൊട്ടാരം കിട്ടിയപ്പോ നീ അള്ളാഹനെ മറന്നുപോയോ? അബ്ബിന്റെ പ്രീതി മറന്നുപോയോ? അബ്ബിന്റെ പൊരുത്തം മറന്നു പോയോ? നീ സീരിയലിന് എഡിറ്റായി പോയോ? സിനിമക്ക് എഡിറ്റായി പോയോ? കൂട്ടുകാരാ ഫുട്ബോള് തട്ടുന്നവരെ കൂടെ ആയി പോയോ? വോളിബോള് നോക്കുന്നവനായി പോയോ? സിനിമ കണ്ട് സമയം കൊല്ലുന്നവനായി പോയോ? ഫേസ്ബുക്കിൽ സമയം കൊന്നുകളഞ്ഞോ? നീ അഹ്ലുൽ ഖുർആനാകോ? ഖുർആനോത്ത് അധികരിപ്പിക്കൂ, അള്ളാഹുവിന്റെ അഹ്ലുൽ പെടൂ, അവരെ ബഹുമാനിക്കൂ, ഖുർആനോത്ത് അധികരിപ്പിക്കൂ. 100 സലാത്തെങ്കിലും ജീവിതത്തിൽ പതിവാക്കൂ. ദിവസവും ഒരു രണ്ടു പേരെങ്കിലും ഖുർആനോതു. ഉമ്മ മരിച്ചുപോയ ഉമ്മമാർക്ക് വേണ്ടി, ഉമ്മാമമാർക്ക് വേണ്ടി, പാപ്പമാർക്ക് വേണ്ടി, ബാബയും പാപ്പമാർക്ക് വേണ്ടി ഒരു യാസീനോതു. ഉമ്മ ഒരു ഖുർആനോതു. ഉമ്മ ഒരു ജുസ് ഓതി തീർക്കൂ. ഉമ്മ ആ നിലക്ക് പാരത്രീകളൊത്തെ കുറിച്ച് ചിന്തയുള്ളവരായി, മടക്കയാത്രയെ കുറിച്ച് ചിന്തയുള്ളവരായി, തിരിച്ചുപോക്കിനെ കുറിച്ച് ഓർമ്മയുള്ളവരായി മനസ്സ് റബ്ബിലേക്ക് തിരിക്കുക, റബ്ബിലേക്ക് മനസ്സ് തിരിച്ചോടുക. റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുക, അവന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിക്കുക. ആയിരം കൊല്ലം ജീവിച്ചിട്ട് കാര്യമുണ്ടോ മനുഷ്യ? 2000 കൊല്ലം ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മനുഷ്യ? നിന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാക്കിയ അമലെന്തുണ്ട് മനുഷ്യ? അതല്ലാതെ നിന്റെ റബ്ബ് ചോദിക്കൂല, നിന്റെ റബ്ബ് അന്വേഷിക്കൂല. ആ ഒരു വിജയത്തിന് വേണ്ടിയുള്ള അധ്വാനത്തിന് സമയം കാണുമ്പമാരെ, വിലപിടിപ്പുള്ള സാരി വേണമല്ലേ? വിലപിടിപ്പുള്ള ചൂടിദാർ വേണമല്ലേ? വിലപിടിപ്പുള്ള ചോളി വേണമല്ലേ? കമ്പനിയുടെ ചെരുപ്പല്ലാതെ പറ്റൂല അല്ലേ? കമ്പനിയുടെ പെണ്ണല്ലാതെ പറ്റൂല അല്ലേ? നല്ല ബ്രാൻഡിന്റെ പുതിയ ഫോണല്ലാതെ പറ്റൂല അല്ലേ? നിന്റെ പൊതിയുന്ന മയ്യത്തിന്റെ തുണി തുണിയുന്ന കഫന്തുണിയില്ലേ? കഫന്തുണിയെ കുറിച്ച് നീ മറന്നുപോയോ? അതിന്റെ ബ്രാൻഡ് ആരും നോക്കാറില്ല, അതിന്റെ കമ്പനി നോക്കാറില്ല, അതിന്റെ വില നോക്കാറില്ല. അത് വാങ്ങാൻ നിന്റെ പൈസ സ്വീകരിക്കൂല. നിനക്ക് വേണ്ടി ആരോ എവിടെയോ മയ്യത്തിന്റെ കഫന്തുണി വാങ്ങാ കാത്തിരിക്കുന്നുണ്ടേ മനുഷ്യ. ആ കഫന്തുണി നിനക്ക് വേണ്ടി ആരോ വാങ്ങാതിരിക്കൂല.
അവരാരും ബ്രാൻഡ് ചോദിക്കൂല, കമ്പനി ചോദിക്കൂല, ഞെരിയാടിക്ക് താഴെയല്ലാതെ പേൻസ് പറ്റൂല അല്ലേ ചെറുപ്പക്കാരാ? നിന്റെ പേന് സിനിമാ നടന്മാരെ ഫാഷനല്ലാതെ പറ്റൂല അല്ലേ കൂട്ടുകാരാ? കൈക്ക് ഒരു മോതിരം മതിയെ പറ്റൂന്ന് പറയുമ്പോ ഒന്നല്ല രണ്ട് ജീവൻ ധരിച്ചാൽ എന്ത് വരൂന്ന് മുസ്ലിയാരെ ചോദ്യം ചെയ്യുന്ന കൂട്ടുകാരാ? നിന്റെ മോതിരം എവിടെ? നിന്റെ അഹങ്കാരത്തിന്റെ റിങ് എവിടെ? സിനിമാ നടന്മാര് കാണിച്ചു തന്ന മോതിരങ്ങൾ എവിടെ? സ്വർണത്തിന്റെ മോതിരം ധരിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോന്ന് നീ ചോദിച്ചില്ലേ കൂട്ടുകാരാ? നീ ധരിച്ച മോതിരം എവിടെ? നീ വലിയ ബ്രാൻഡോടെ ധരിച്ച് ആളുകളെ മുന്നിൽ വലിയ ശൈലിക്കാൻ വേണ്ടി നീ വില കൊടുത്തു വാങ്ങിയ കുപ്പായമില്ലേ? ആ കുപ്പായം എവിടെ കൂട്ടുകാരാ? നീ ഇഷ്ടപ്പെട്ടിരുന്നൊരു പേന്റില്ലേ? ആ പേന്റ് എവിടെ കൂട്ടുകാരാ? നീ ഞെരിയാണിക്ക് ചോട്ടിൽ കൊടുക്കാൻ വേണ്ടി വലിയ കരയുള്ള തുണി വാങ്ങിയില്ലേ? ആ തുണി എവിടെ കൂട്ടുകാരാ? ആ തുണി എവിടെ വെച്ചു കൂട്ടുകാരാ? ആരും അതെടുക്കൂല, ആരും അത് തിരിഞ്ഞു നോക്കൂല. ചിലപ്പോ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ നിന്റെ അതേ കവിത നിന്റെ ശരീരത്തിലുള്ള വെള്ളം ഒലിച്ച് ശരീരത്തിൽ ഉറ്റുമ്പത്തേറിക്കാതിരിക്കാൻ നിന്റെ വിലടുപിടിപ്പുള്ള മുടി തുണിയെടുത്തിട്ട് അവൻ നിന്നെ കുളിപ്പിച്ചില്ലേ? അവനെ കൊണ്ടുപയോഗിച്ചില്ലേ? നീ മയ്യത്തായി കിടക്കുമ്പോ ആ കമണ്ടുണി നിനക്ക് ഉപയോഗിച്ചില്ല, ആ വിലപിടിപ്പുള്ള തുണി ഉപയോഗിച്ചില്ല. ഭാര്യ തേച്ചു തന്നിട്ട് ചുളിവ് നീരാത്തത് കൊണ്ട് ഭാര്യനോട് നിനക്ക് വെറുപ്പ് പിടിച്ചില്ലേ? ഭാര്യന്റെ മുഖത്ത് നോക്കിയിട്ട് നീ കരത്ത് സംസാരിച്ചില്ലേ? അല്പം കുപ്പായത്തിൽ കളറ് കൂടിപ്പോയപ്പോ നീലം കൂടിപ്പോയപ്പോ എവിടെ നോക്കിയിട്ടാ തിരുമ്പിയത് എന്ന് ചോദിച്ചില്ലേ? അലക്കിയത് എന്ന് ചോദിച്ചില്ലേ? നല്ല നീലമുള്ള കൊതേ കുടി തുണി കൊണ്ടുവന്നു നിന്നെ കഫം ചെയ്തില്ലേ മനുഷ്യ? ഓമ്മമാരെ നിങ്ങൾക്ക് പറ്റൂല അല്ലേ? നല്ല പറത ധരിച്ചു, മുഖമൂടി ധരിച്ചു, നിന്റെ ഭംഗി കൊണ്ടുപോയി നാട്ടുകാർക്ക് പ്രദർശിപ്പിക്കണ്ട. ഭർത്താവിന്റെ മുമ്പില് നീ എങ്ങനെയും ഭംഗി പ്രദർശിപ്പിച്ചു. മുസ്ലിയാര് വയറ് പറഞ്ഞു തന്നിട്ട് നിനക്കത് പറ്റിയില്ല അല്ലേ? നിനക്ക് ആ ചൂരിദാര് തന്നെ വേണമല്ലേ? ജനങ്ങളെ മുന്നിൽ നിന്റെ ഭംഗി കാണിച്ച് നാട്ടുകാരെ പേപ്പിക്കണമല്ലേ? ജനങ്ങളെ കണ്ണു തെറ്റിക്കണമല്ലേ? ചോദിക്കട്ടെ പെങ്ങളേ, ആ ചുരിദാറിന് പിന്നെ വിലയുണ്ടോ? നിന്റെ ചോളിക്ക് നിന്നെ വിലയുണ്ടോ? നീ വാങ്ങിയ വസ്ത്രത്തിന് പിന്നെ വിലയുണ്ടോ? ആ വസ്ത്രത്തിനൊരു വിലയുമില്ല. പിന്നെ നിന്നെ പൊതിയുന്നതോ? നീ നിസ്കരിക്കാൻ മടിച്ചിട്ട് കൊട്ടയിൽ പൂട്ടി വെച്ച് റൂമിൽ വെച്ചിരിക്കുന്ന നിസ്കാര കുപ്പായമില്ലേ പെങ്ങളേ? നീ ചൊടിയെടുക്കാതെ പോയ അഞ്ചു നേരം കാണാതെ പോയ നിസ്കാര കുപ്പായമില്ലേ ഉമ്മ? നിസ്കാരക്കുപ്പായത്തിൽ നിന്നെ പൊതിഞ്ഞു പോയില്ലേ? നിന്നെ ചുറ്റിപ്പോയില്ലേ? നിന്നെ കെട്ടിപ്പോയില്ലേ? ആ കഫന്തുണിയെ കുറിച്ച് നീ മറന്നുപോയോ? നീ അതിനെ കുറിച്ച് ഓർത്തില്ല? ഓ ചെറുപ്പക്കാരാ, പള്ളിയിലെ ഉസ്താദ് നിസ്കരിക്കാൻ വിളിച്ചപ്പോ നീ നിസ്കാരത്തിന് വില കൊടുത്തില്ല. നീ പണമുണ്ടാക്കണ്ട തിരക്കിലാണല്ലേ, നിന്റെ ജോലി തിരക്കിലാണല്ലേ? നിസ്കാരം കഥാക്കിയ കൂട്ടുകാരാ, നിസ്കരിക്കുമ്പോ പോലും അഹങ്കരിച്ച് നീ താഴ്ത്തി വെച്ച പേന്നും കയറ്റാൻ നിന്നെ കൊണ്ട് സാധിച്ചില്ല അല്ലേ? തലയിലൊന്നും എടുത്ത് മറക്കാ, നിനക്കൊരു തൊപ്പി കിട്ടിയില്ല അല്ലേ? ഒന്ന് അള്ളാഹുവിന്റെ നബി ഹബീബിനെ സ്നേഹിച്ച് അവിടുത്തെ സുന്നത്ത് വർദ്ധി ജീവിക്കണമെന്നൊരു ചിന്ത നിനക്കില്ലാതെ പോയി അല്ലേ? മടങ്ങിക്കോ അള്ളാഹുവിലേക്ക്, അതേ തിരിഞ്ഞോ അള്ളാഹുവിലേക്ക്. പൊരുത്തം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചോ? അവന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിച്ചോ? പരസ്പരം സഹകരിച്ചു, നന്മക്ക് പരസ്പരം സഹകരിച്ചു. നാട്ടിലെ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണത്തിന് നീ ഒന്നിച്ച് സഹകരിച്ചു, വയലിന്റെ സദസ്സിനെ നീ ഒന്നിച്ച് സഹകരിച്ചു. സിനിമക്ക് വിളിക്കുന്ന കൂട്ടുകാരുള്ള കൂടെ നീ കൂടി പോകല്ല, അതെന്റെ പിന്നാലെ പോകല്ലോ?
വിജയം കൈവരിക്കുന്നവരടയാളമായി ഇമാം അബുൽ ലൈസ് റളിയല്ലാഹു പറയുന്നു, അവര് ധാരാളം ഖുർആൻ ഓതുന്നവരോ അവരെ ചങ്ങാതിമാരോ അവരെ കൂട്ടുകാരോ അവരും ഖുർആൻ ഓതുന്നവരോ നന്മകൾ ചെയ്യുന്നവരോ നന്മ ചെയ്യുന്നവരെ കൂട്ടുചേർക്കുക. ആലിമീകളോടുള്ള പുച്ഛം ഒഴിവാക്കുക. ആ മുത്താലിമ പള്ളി ദർസിൽ പഠിക്കുന്നവനല്ലേ, ഓന്റെ കയ്യിൽ ഒരു പണമില്ലല്ലോ. നീ അത് ചിന്തിച്ച് മുത്താലിമിനെ നിസാരപ്പെടുത്തിയിട്ട് നല്ല കൂട്ടുകെട്ട് കൈയൊഴിക്കല്ല മനുഷ്യ. പള്ളിയിലെ ഉസ്താദുമായി ഒരു സുഹബത്തുണ്ടാക്കൂ. പള്ളിയിലെ മുഅദ്ദിനോട് നല്ല നിലക്ക് പെരുമാറൂ. മുഅദ്ദിന് മുക്രിയല്ലേ, അയാൾക്ക് 3000 ശമ്പളമുള്ളയാളല്ലേ. ഞാൻ 3 ലക്ഷം ഗൾഫിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവനല്ലേ. അഹങ്കാരത്തിന്റെ ചിന്ത കൈവഴിക്ക് മനുഷ്യ. അമ്മുഅദിനിന്റെ ബഹുമാനം അറിയോ? നാട്ടിലെ സർവവൃക്ഷങ്ങളും ബാക്കി കേട്ടിട്ട് അയാൾക്ക് ചെയ്തില്ലേ? സർവജീവികളും പ്രാർത്ഥന നടത്തിയില്ലേ? ശമ്പളം കുറവാണെങ്കിലും അള്ളാന്റെ അടുക്കൽ വലിയ ബഹുമാനമാണ് കേട്ടോ. അത്തരം ആളുകളെ സ്വഹബത്തിനെ ചേർക്കുക, അത്തരം ആളുകളുമായി ലോക്യം ചേരുക, അത്തരം ആളുകളുമായി കൂട്ടുകെട്ടുക, നന്മക്ക് വേണ്ടി ഒന്നിക്കുക, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക, റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിതം നയിക്കുക. റബ്ബേ, ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളാണ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞറിയാതെയോ രഹസ്യമായോ പരസ്യമായോ എന്ത് തെറ്റ് സംഭവിച്ചോ? നീ അർഹമുർ റഹീമീനല്ല അല്ലാ. അടിമകളായ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ, മാപ്പ് തരണേ അല്ലാ, ഞങ്ങളെ കൈയൊരുക്കരുതേ അല്ലാ. നിന്റെ പൊരുത്തം കിട്ടുന്ന സാലിഹികളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ ഉമ്മമാരെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ ബാപ്പമാരെ പെടുത്തണേ അല്ലാ, ഭാര്യ മക്കളെ പെടുത്തണേ അല്ലാ, ജ്യേഷ്ഠാനുജന്മാരെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ വയലിന്റെ സദസ്സിൽ സ്നേഹിച്ചൊരുമിച്ച് കൂടുന്ന മോമിനികളെ പെടുത്തണേ അല്ലാ, മോമിനാത്തുകളെ പെടുത്തണേ അല്ലാ, പരാജയം കൈവരിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തല്ല അല്ലാ, നീ ഉൾപ്പെടുത്തല്ല അല്ലാ. നിന്റെ ലക്കാവ് പ്രതീക്ഷിച്ച് അമൽ ചെയ്യുന്ന സാലിഹികളിൽ ഞങ്ങളെ പെടുത്തി തരണേ അല്ലാ, ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ മനസ്സ് ശുദ്ധീകരിക്കണേ അല്ലാ, ഞങ്ങളെ ഹൃദയം നന്നാക്കണേ അല്ലാ, ജീവിതം നന്നാക്കണേ അല്ലാ. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച് തെരുവിളിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ അവസരം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ആലിമികളെ തെറിവിളിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഈ വിവരം കൊടുക്കണേ അല്ലാ, നന്നാക്കണേ അല്ലാ. ഇല്ലെങ്കിൽ അവരെ സെറുകളിൽ ഈ സമുദായത്തിനെ കാക്കണേ അല്ലാ. നല്ല മനസ്സോടെ ആമീൻ പറയുള്ളൂ. ആമീനാണ് എന്റെ പ്രതീക്ഷ. അള്ളാഹു നമ്മുടെ സർവ്വ സദസ്സുകളും മക്ബൂലായ സദസ്സുകളും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.